ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചാപ്റ്ററാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത് നിങ്ങൾക്ക് ഒരു 4 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ തിയറി ആയിട്ട് കുറച്ച് ആ ഇൻട്രൊഡക്ഷൻ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ, അത് നിങ്ങൾ നോക്കുക. ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഈ മൂന്ന് തിയറി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മീനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മീനിങ് പഠിക്കുക, ദെൻ അതിൻ്റെ ടൈപ്സ് പഠിക്കുക, അതുപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഈ മൂന്ന് കാര്യം അതിൻ്റെ തിയറി പഠിക്കുക. പ്ലസ് ഈ വീഡിയോയിലും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറൊരു വീഡിയോ കൂടി ഉണ്ട്. ആ രണ്ട് വീഡിയോയിലുമുള്ള പ്രോബ്ലംസും കൂടി നോക്കിയാലേ നിങ്ങൾക്ക് ഒരുവിധ മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് WACC ആണ്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുക. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അത് നിങ്ങൾ ഇത്രയ്ക്ക് പഠിച്ചു വയ്ക്കുക. അതായത് ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിക്കാനുണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ പഠിക്കാനുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ പഠിക്കാനുണ്ട്, ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ്. ഇത് നാലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ രണ്ടാണ്, ഒന്നല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും ഒരു ടൈപ്പും അതിൻ്റെ കുറച്ച് രണ്ടോ മൂന്നോ പ്രോബ്ലംസും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണാം. ലെങ്ത് ഇത്തിരി കൂടുതലാണ്, എല്ലാതും കൂടി ക്ലബ് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട്. എന്നാലും ഇത് വെച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫുള്ള് കവർ ചെയ്യാനായിട്ട് പറ്റും. ആ മൂന്ന് തിയറി പ്ലസ് ഈ രണ്ട് വീഡിയോകളും കൂടി ക്ലബ് ചെയ്ത് പഠിച്ചാൽ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫുള്ള് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധ കൊടുത്ത്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററിൻ്റെ മെയിൻ തിയറീസ് കഴിഞ്ഞു. ഇനി നമുക്കിത് കൂടുതലും പ്രോബ്ലം ഏരിയ ഉള്ള ഒരു ചാപ്റ്ററാണ്, അതിലെ തിയറി ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. അതിലെ ഹെഡിംഗ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ സെക്യൂരിറ്റീസിൻ്റെയും കോസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. For the purpose of determination of overall cost of capital, all sources of capital are grouped into different components and cost of these are calculated. ഒരു കമ്പനിക്ക് എന്ത് വേണം? ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതായത് ക്യാപിറ്റൽ റേസ് ചെയ്തത് കൊണ്ട് അവർക്ക് എത്ര മാത്രം മൊത്തത്തിൽ എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടുപിടിക്കണം. അത് മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി കൺവീനിയൻസ് ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ഈ മൊത്തം ഓരോ ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഓരോ കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കമ്പോണൻറ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാണ് പറയുന്നത്, ഫോർ ദ പേർപ്പസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓൾ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് കമ്പോണൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദീസ് ആർ കാൽക്കുലേറ്റഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് മെയിൻ ആയിട്ടും നാലെണ്ണാണ് വരിക. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് KD എന്ന്, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, അതായത് പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് എന്ന ഷോർട്ടായിട്ട് KP എന്നാണ് പറയുക, നമ്മളിത് പഠിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് KE, അതാണ് മൂന്നാമതായിട്ട് വരിക. ദെൻ ഫോർത്ത് വൺ ഈസ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് KR. എന്താ റീറ്റെയിൻ ഏർണിംഗ്സ്? നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ബിസിനസ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവനും ഡിവിഡൻ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കില്ല, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കും. അതിന് വിളിക്കുന്ന പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അങ്ങനെ മൊത്തം 4 കോസ്റ്റുകളാണ് ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓരോന്നിൻ്റെയും കോസ്റ്റുകൾ കണ്ടുപിടിച്ച് അത് മൊത്തം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുക. ഈ 4 ഹെഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ വെച്ച് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത്. കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് KD, KP, KE ആൻഡ് KR. ഓക്കെ, ഇനി നമുക്കത് 1 by 1 ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോസ്റ്റ് കാൽക്കുലേഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോളാം 4 കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുണ്ട്. അതിലത്തെ ഒന്നാമത്തത് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഡെറ്റ് ആർ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം. നമുക്കറിയാം ഡെറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിബഞ്ചറാണ്, നമ്മുടെ ഫേമിൻ്റെ ലൈബിലിറ്റിയാണ് ഡെറ്റ് എന്ന് പറയുന്നത്. ഡെറ്റ്സ് ആർ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം. ഡെറ്റ് ക്യാപിറ്റൽ കംപ്രൈസസ് ഡിബഞ്ചേഴ്സ്, ബോൺസ് ആൻഡ് ലോങ് ടേം ലോൺ. ഡെറ്റ് ക്യാപിറ്റലിൽ മെയിനായിട്ട് വരാം 3 കമ്പോണൻസ് ആണ്, ഡിബഞ്ചേഴ്സ് വരാം, ബോൺസ് വരാം, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ. കേട്ടോ, കുറേ ലോങ് പീരീഡ് ആയിരിക്കണം, നമ്മൾ എടുത്തിരിക്കുന്ന ലോണ് കുറേ ലോങ് പീരീഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഏതിൽ പെടാം? പെടുത്താം ഡെറ്റ് ക്യാപിറ്റലിൽ പെടുത്താം. ദെൻ കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ മീൻസ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ് ഓർ ലോൺസ് ഫ്രം
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇനി ഈ ബോണ്ടിനോ ഡിബഞ്ചറിനോ ടേം ലോണിനോ ലോങ് ടേം ലോണിനോ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെപ്റ്റ് എന്താന്ന് പഠിച്ചു, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്താന്ന് പഠിച്ചു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താന്ന് പഠിച്ചു. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ബോണ്ട്സും ലോങ് ടേം ലോണും വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഡിബഞ്ചറിനും ബോണ്ടിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്. ഞാൻ നാളെ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്താണ്, ടാക്സ് ബെനിഫിറ്റ് ഉള്ള ഒരു എക്സ്പെൻസ് ആണ്. നമുക്കതൊരു എക്സ്പെൻസ് ആക്കി കാണിച്ച് നമ്മുടെ പി എൻ എൽ അക്കൗണ്ടിൽ നിന്ന് അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ആവശ്യമുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. സോ ഇറ്റ് ഹാസ് ടാക്സ് ബെനിഫിറ്റ്. ദെൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വി നീഡ് ദ ഡാറ്റ റിഗാർഡിംഗ്. നമുക്ക് ഒരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് ഡാറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ. അങ്ങനെ നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ എന്ന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയും. ഒന്നല്ലെങ്കിൽ നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് എന്നും വിളിക്കും, അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്നും വിളിക്കും. അതെന്ന് പറഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ഓഫ് ഡിബഞ്ചർ, അതാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഇൻഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡിബഞ്ചറോ ബോണ്ടോ അല്ലെങ്കിൽ ലോണോ ഇഷ്യൂ ചെയ്തിട്ട് വഴിക്ക് എത്ര രൂപയാണ് നമ്മൾ മൊബിലൈസ് ചെയ്തത്. സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട് 8% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 1 lakh, ആ 1 lakh വിളിക്കുന്ന പേരാണ് നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ ഓർ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് എത്ര ക്യാഷ് കിട്ടി അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ്. ദാറ്റ് ഈസ് എ ഇഷ്യൂ പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ദ പ്രീമിയം ഷുഡ് ബി ആഡഡ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്, ദ ഡിസ്കൗണ്ട് ഷുഡ് ബി ഡിഡക്റ്റഡ്. ചിലപ്പോൾ ചില ഡിബഞ്ചേഴ്സ് പാറിലായിരിക്കും ഇഷ്യൂ ചെയ്യുക, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കും, ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും. പാറിലാണെങ്കിൽ പാർ വാല്യൂ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 8% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 1 lakh, നമുക്ക് എത്ര രൂപ കിട്ടും? 100,000 ഡിബഞ്ചർ അറ്റിലെ 100,000 രൂപയുടെ ഡിബഞ്ചർ അറ്റുപാറാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് 1 lakh തന്നെ. അത് അപ്പോൾ 1 lakh ആണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരിക. ദെൻ ഇനി പ്രീമിയത്തിലാണ് വിചാരിക്കുക, 1 lakh ഡിബഞ്ചേഴ്സ്, 1 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് 10% പ്രീമിയത്തിൽ വിൽക്കണു. അപ്പോൾ നമുക്ക് എത്ര കാശ് കിട്ടും? 100,000 പ്ലസ് 100,000 10% 10,000. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയായിരിക്കും? 1,10,000. ഓക്കെ, അപ്പോൾ നേരത്തെ അറ്റുപാറാണെങ്കിൽ 1 lakh റുപ്പീസ് ആണ് കിട്ടുക, അറ്റ് പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ മുകളിൽ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്, ദ ഡിസ്കൗണ്ട് ഷുഡ് ബി ഡിഡക്റ്റഡ്. 1 lakh റുപ്പീസ് വർത്തുള്ള ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ എന്താ വരിക, ഈ 1 lakh നിന്ന് 1 lakh 10% ആയ 10,000 കുറച്ച് ബാക്കി വരുന്ന 90,000 നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എത്രയും എൻ പി എത്രയായിട്ട് വരിക? 90,000 ആയിട്ടാണ് വരിക. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാതും കഴിഞ്ഞ് നമുക്ക് കയ്യിലേക്ക് എത്ര വരുന്നു അതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അറ്റ് പാറാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ, അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം ആഡ് ചെയ്യുക, അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്യുക. ഓക്കെ, ഞാനൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഇഫ് ദർ ഈസ് എനി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ദാറ്റ് എമൗണ്ട് ഷുഡ് ഓൾസോ ബി ഡിഡക്റ്റഡ്. നമ്മൾ നേരത്തെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താന്ന് പഠിച്ചു, ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന പ്രിലിമിനറി കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ ഇഷ്യൂല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിബഞ്ചറിൻ്റെ ഇഷ്യൂല് എന്തെങ്കിലും ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെന്ന് കുറയ്ക്കണം, ഈ നെറ്റ് പ്രൊസീഡ്സിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നോക്കേണ്ട കാര്യം അറ്റ് പാറാണോ അറ്റ് പ്രീമിയം ആണോ അറ്റ് ഡിസ്കൗണ്ട് ആണോ നോക്കുക. അറ്റ് പാറാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ, പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യുക. ദെൻ രണ്ടാമത് നമ്മൾ എന്ത് നോക്കണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഇപ്പോൾ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അതും കൂടിയും കുറച്ച് ബാക്കിയുള്ള നമ്മൾ എന്തായിട്ട് എഴുതാനായിട്ട് പാടുള്ളൂ, നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് എഴുതാനായിട്ട് പാടുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ കുറവുകളും കിഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കി കമ്പനിക്ക് കയ്യിലേക്ക് എത്ര കിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് വേണ്ട കാര്യം നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. മറ്റേത് എന്തായാലും നമുക്ക് വന്നത്, ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോവുക? എല്ലാ പോലും നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കും വേണം, അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, മെച്യൂരിറ്റി ഡേറ്റിൽ നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കണം? അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണം. നമ്മൾ ചില പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട് 10-year ഡിബഞ്ചേഴ്സ്, എൻ്റെ അർത്ഥം എന്താണ്, 10 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഡിബഞ്ചറാണ് ഞാൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 10-ാമത്തെ കൊല്ലം, ഈ കൊല്ലം 2020 ഇഷ്യൂ ചെയ്തെന്ന് വെച്ചാൽ
ഇനിയുള്ള 10 കൊല്ലം നമ്മൾ എല്ലാ കൊല്ലവും ഇൻട്രസ്റ്റ് കൊടുക്കും വേണം പ്ലസ് ഇവിടുന്ന് 10-ാമത്തെ കൊല്ലം നമ്മൾ ഇവിടുന്ന് മേടിച്ച് ഈ കാശ് ഫുള്ള് തിരിച്ചു കൊടുക്കും വേണം അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് അത് കൺഫ്യൂഷൻ വരെ എപ്പോഴാന്ന് വെച്ചാൽ സപ്പോസ് നമ്മൾ ഈ ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എത്ര എമൗണ്ട് കിട്ടും 1,10,000 റുപ്പീസ് കിട്ടും നമ്മൾ 1,10,000 റുപ്പീസിൻ്റെ മുകളിൽ എന്ത് കാണേണ്ട ആവശ്യമില്ല ഇൻട്രസ്റ്റ് കാണേണ്ട ആവശ്യമില്ല നമ്മൾ ഏതിൻ്റെ മുകളിൽ കണ്ടാൽ മതി അതിൻ്റെ ഫേസ് വാല്യൂ ആയ 1,00,000 റുപ്പീസിൻ്റെ മുകളിൽ അതായത് പ്രീമിയം ആഡ് ചെയ്യാത്ത എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുക ഇൻട്രസ്റ്റ് കാണുക അത് തെറ്റിക്കുന്നത് വേറൊരു ഏരിയയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് കാൽക്കുലേഷൻ ഷുഡ് ബി ഓൺ ഫേസ് വാല്യൂ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആക്ച്വൽ വർത്ത് എത്രയാണോ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ഡെബ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ട് ഇൻഫർമേഷനാണ് ആവശ്യം ഒന്ന് നെറ്റ് പ്രൊസീഡ്സും ഒന്ന് ക്യാഷ് ഔട്ട്ഫ്ലോയും നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാതും കഴിഞ്ഞ് കമ്പനിക്ക് അവസാനം കിട്ടുന്ന ക്യാഷാണ് നെറ്റ് പ്രൊസീഡ്സ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഓക്കെ ഇനി കോസ്റ്റ് ഓഫ് ഡെബ്റ്റിൽ തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡെബ്റ്റുകൾ പഠിക്കണം ഇറെഡീമബിൾ ഡെബ്റ്റും റെഡീമബിൾ ഡെബ്റ്റും ഓക്കെ ഇറെഡീമബിൾ ഡെബ്റ്റ് ഉണ്ട് റെഡീമബിൾ ഡെബ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെബ്റ്റ് അപ്പോൾ അതിനാദ്യം എന്താണ് ഇറെഡീമബിൾ ഡെബ്റ്റ് എന്ന് നോക്കാം ഇറെഡീമബിൾ ഡെബ്റ്റ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പെർപെച്വൽ ഡെബ്റ്റ് ദീസ് ആർ ഡെബ്റ്റ്സ് വിച്ച് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി കമ്പനി അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും 10-year ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ മേടിച്ച കാശ് അവർക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടാത്ത ആ ഡിബഞ്ചർ എന്ന് വിളിക്കുന്ന പേരാണ് ഇറെഡീമബിൾ ഡെബ്റ്റ് എന്ന് വിളിക്കുന്നത് ദീസ് ആർ റീപേയബിൾ ഓൺലി ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് ഇറെഡീമബിൾ ഡെബ്റ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് എന്ന് കൊടുത്താൽ മതി എന്നാണോ കമ്പനി അടച്ചു കൂട്ടണത് അന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിന് മുമ്പ് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഡെബ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇറെഡീമബിൾ ഡെബ്റ്റ് ഓക്കെ ദീസ് ആർ റീപേയബിൾ ഓൺലി ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി ഓക്കെ ഇൻ ദിസ് കേസ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഈസ് നോട്ട് സ്പെസിഫൈഡ് എങ്ങനെയാണ് ഒരു ഡെബ്റ്റ് റെഡീമബിൾ ആണ് ഇറെഡീമബിൾ ആണെന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിലെ മെച്യൂരിറ്റി ഡേറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞോണം എ 10-year ഡിബഞ്ചർ അല്ലെങ്കിൽ 12-year ഡിബഞ്ചർ 20-year ഡിബഞ്ചർ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്ത് ഡെബ്റ്റ് ആയിരിക്കും ഇറെഡീമബിൾ ഡെബ്റ്റ് ആയിരിക്കും അത് നമ്മൾ ഇത്ര പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കഴിഞ്ഞാലൊന്നും തിരിച്ചു കൊടുക്കേണ്ട എന്ന് തിരിച്ചു കൊടുത്താൽ മതി കമ്പനി എന്നാണോ അടച്ചു കൂട്ടുന്നത് ആ സമയത്ത് നമ്മളത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇറെഡീമബിൾ ഡെബ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ഡെബ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇറെഡീമബിൾ ഡെബ്റ്റ് എന്ന് വിളിക്കുന്നത് എന്നാണോ കമ്പനി അടച്ചു പൊട്ടുന്നത് അന്നേ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ ഇൻ ദിസ് കേസ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഈസ് നോട്ട് സ്പെസിഫൈഡ് ദെൻ ഇനി നമ്മൾ ഇതിൽ രണ്ട് ഇക്വേഷൻസ് പഠിക്കണം ബിഫോർ ടാക്സിൻ്റെയും ഇക്വേഷൻ പഠിക്കണം ആഫ്റ്റർ ടാക്സിൻ്റെയും ഇക്വേഷൻ പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം ആ രണ്ട് ഇക്വേഷനായിട്ട് പഠിക്കാം ടാക്സ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് പഠിക്കുന്നത് കാരണം ഡിബഞ്ചറിനെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും പഠിക്കുന്നത് അതിൽ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ KD ഇസ് ഈക്വൽ ടു I ÷ NP × 100 ആ NP മാത്രമല്ല മൊത്തത്തിലാണ് 100 അതാണ് ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നത് KD ഇസ് ഈക്വൽ ടു 1 ÷ NP × 1 − T × 100 അത് നേരത്തെ ഇക്വേഷൻ ഒരു 1 − T ആഡ് ചെയ്തെന്നുള്ളൂ അതാണ് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും തമ്മിലുള്ള വ്യത്യാസം ബിഫോർ ടാക്സ് ആണെങ്കിൽ I ÷ NP × 100 ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ I ÷ NP × 1 − T × 100 അതിൽ I എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കറിയാം എത്രയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് റേറ്റ് അല്ല കേട്ടോ സോറി ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് IA NP നമ്മൾ നേരത്തെ പഠിച്ചു നെറ്റ് പ്രൊസീഡ്സ് അവസാനം എല്ലാ ചിലവുകളും കഴിഞ്ഞ് അവസാനം കമ്പനിയുടെ കയ്യിലേക്ക് എത്ര ക്യാഷ് കിട്ടും അതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കുന്നത് T മീൻസ് ടാക്സ് റേറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇക്വേഷനായിട്ട് വരുന്നത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെബ്റ്റിൻ്റെ ഇനി ഇത് കഴിഞ്ഞാൽ റെഡീമബിൾ ഡെബ്റ്റ് പഠിക്കട്ടെ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെബ്റ്റിൻ്റെ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ബിഫോർ ടാക്സിന് I ÷ NP × 100 അതിനോട് കൂടി ഒരു 1 − T ചേർത്താൽ എന്തായി മാറി ആഫ്റ്റർ ടാക്സ് ഇക്വേഷനായിട്ട് മാറി അപ്പോൾ ഇത് രണ്ടും ഇക്വേഷനും പഠിച്ചു വയ്ക്കാം ഓക്കെ
നമുക്ക് അതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എ കമ്പനി ഇഷ്യൂസ് റുപ്പീസ് 1,10,000 ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. കാൽക്കുലേറ്റ് കെഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പനി 100,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് പാറിലാണ്. അതായത് കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. അതെന്താണ്, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല കേട്ടോ, ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ ഒന്നും പറയില്ല. ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതാം. കെഡി ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഐ എത്രയാണ്, എത്ര ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 10% ആണ്. ശ്രദ്ധിക്കണം, ഐ എന്ന് പറയുകയാണെങ്കിൽ ടാക്സ് റേറ്റ് അല്ല, ടാക്സ് എമൗണ്ട് ആണ്. എത്ര രൂപ നമ്മൾ പലിശ കൊടുക്കണം, എത്ര രൂപ കൊടുക്കണം, എത്രയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ? 1,00,000 rupees ആണ്. 1,00,000 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക. 1,00,000 10% എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു 10,000. ദെൻ എൻ പി എത്ര രൂപ കിട്ടുന്നുണ്ട് നമുക്ക്? ഇത് ഏതെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാറിലാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും, 1,00,000 തന്നെ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അറ്റ് പാർ, അറ്റ് ഡിസ്കൗണ്ട്, അറ്റ് പ്രീമിയം, ഇതിൽ ഏതാണെന്ന് നോക്കുക. പ്ലസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോയെന്ന് നോക്കുക. ഇതിൽ അറ്റുപാറിലാണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ഫേസ് വാല്യൂ തന്നെ കിട്ടും, 100,000 രൂപ തന്നെ കിട്ടും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറയുന്നില്ല, അപ്പോൾ ഒന്നും ലെസ് ചെയ്യാനില്ല. അപ്പോൾ എൻ പി എത്ര തന്നെയാണ്? 1,00,000 rupees തന്നെ. ഞാൻ ഇക്വേഷനിൽ ഇടാം, 10,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് ആണ്? 10% തന്നെയാണ് കെ വി ആയിട്ട് വരിക. അവിടെ അത് ഇതിനും വേറെ എക്സ്പെൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ക്വസ്റ്റ്യനിലത് അതേ പെർസെൻറ്റേജ് തന്നെ കിട്ടിയത്. വ്യത്യാസം വരും, അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യത്യാസം വന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അത്ര കിട്ടിയ കെ ഡി ഇസ് ഈക്വൽ ടു 10%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും കെ ഡി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് റുപ്പീസ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റുപാർ. അറ്റുപാലനം ഇഷ്യൂ ചെയ്തേക്കുന്നത്. ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് കെ ഡി. ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമ്മൾ എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇതിന് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയണം, ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ചെയ്യാം, അങ്ങനെ ചോദിക്കാറില്ല. ഡിസ്കൗണ്ട് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ്, തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താണ് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ? കെ ഡി ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - ടി ഇൻറ്റു 100. നമുക്ക് ഐ കണ്ടുപിടിക്കാം. എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക? 1,00,000 8% ആണ്. അപ്പോൾ 1,00,000 8% കണ്ടുപിടിക്കാം. എത്ര കിട്ടും? 8,000 കിട്ടും. ദെൻ അടുത്തത് എൻ പി എത്രയാണ്? അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെ കിട്ടും. എൻ പി എത്ര തന്നെയാണ്? 1,00,000 rupees തന്നെയാണ്. ദെൻ ടാക്സ് റേറ്റ് എത്രയാണ്? 50% ആണ്. 50% ഡെസിമിൽ ആക്കുക, 0.5 എന്നും എഴുതാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ? ടാക്സ് റേറ്റ് ആണ് എഴുതേണ്ടത്, ടി അത് 50% ആണ്. അതിന് ഡെസിമലാക്കി 0.5 ആയിട്ട് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. 8,000 ഐ എന്ന് പറഞ്ഞാൽ 8,000 ഡിവൈഡഡ് ബൈ എൻ പി 1,00,000 ഇൻറ്റു 1 - ടി എത്രയാണ്? 0.5 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4% കിട്ടും. അപ്പോൾ നമ്മുടെ കെ ഡി എത്രയായിട്ട് മാറി? 4% ആയിട്ട് മാറി. ഇപ്പോൾ അത് വ്യത്യാസം വന്നത്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു? 8% ആയിരുന്നു. പക്ഷേ ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അത് എത്രയായിട്ട് മാറി? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 4% ആയിട്ട് മാറി. നമ്മൾ ശരിക്കും 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എത്രയുള്ള? 4% ഉള്ളു, കാരണം ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കമ്പനി ഇഷ്യൂസ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ടാക്സ് റേറ്റ് 60%. കാൽക്കുലേറ്റ് കെ ഡി. ഓക്കെ, അപ്പോൾ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. എന്താണ്? അറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10% പ്രീമിയത്തിൽ. നമുക്ക് ചെയ്യാം. അപ്പോൾ ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. കെ ഡി ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - ടി ഇൻറ്റു 100. നമുക്ക് ഐകൾ കണ്ടുപിടിക്കാം. ഐ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഒക്കെ എന്തിൻ്റെ മുകളിലാണ് കാണുന്നുണ്ടോ,
ഫേസ് വാല്യൂന്റെ മുകളിലേ ഇൻട്രസ്റ്റ് കാണുമ്പോൾ അത് പ്രീമിയത്തിലാണോ അത് ഡിസ്കൗണ്ടിലാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എത്രയാണോ അതിന്റെ ആക്ച്വൽ വാല്യൂ ഫേസ് വാല്യൂ അതിന്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത് പ്രീമിയത്തിലാണ് പക്ഷേ അതിന്റെ ആക്ച്വൽ വാല്യൂന്റെ മുകളിലേ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ അതായത് ആക്ച്വൽ വാല്യൂ എത്രയാണ് 1 ലാക്ക് 1 ലാക്കിന്റെ മുകളിലെ 8% ഇൻട്രസ്റ്റ് കാണാം അപ്പൊ എത്ര കിട്ടും നമുക്ക് 8000 കിട്ടും അപ്പൊ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 8000 ഓക്കെ ദെൻ അടുത്ത എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് NP നെറ്റ് പ്രോസീഡ്സ് അവിടെയാണ് നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യണം NP ഈസ് ഈക്വൽ ടു 1 ലാക്ക് പ്ലസ് എത്ര പ്രീമിയം റേറ്റ് 10% 1 ലാക്കിന്റെ 10% അപ്പൊ നമുക്ക് എത്ര കിട്ടും 1,10,000 ആണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന കാശ് ഓക്കെ 1 ലക്ഷം രൂപയുള്ള ഡിബഞ്ചർ നമ്മൾ എത്രയ്ക്കാ വിൽക്കുന്നത് 1,10,000 രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ നമ്മുടെ കയ്യിലേക്ക് എത്ര ക്യാഷ് വരും 1,10,000 വരും ദെൻ വേറെ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റുകൾ ഒന്നുമില്ല അപ്പൊ ആ എമൗണ്ട് തന്നെയാണ് നമ്മുടെ NP ആയിട്ട് വരിക അപ്പൊ NP ഈസ് ഈക്വൽ ടു 1 ലാക്ക് പ്ലസ് 1 ലാക്കിന്റെ 10% ദാറ്റ് ഈസ് 1,10,000 നമുക്ക് NP കിട്ടി Then tax rate എത്രയാണ് 60% ആണ് ഡെസിമലായിട്ട് 0.6 എന്ന് എഴുതാം ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക I എത്രയാണ് 8000 ഡിവൈഡഡ് ബൈ NP 1,10,000 ഇൻറ്റു 1 മൈനസ് ടി എത്രയാണ് 0.6 × 100 അപ്പൊ എത്രയാണ് നമ്മുടെ 2.91% ആണ് നമ്മുടെ എന്തായിട്ട് വരിക KD ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് 8% ആണ് പക്ഷെ കമ്പനിക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നുള്ളൂ 2.91% കമ്പനിക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ അപ്പം ഇങ്ങനെയാണ് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ KD കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കമ്പനി ഇഷ്യൂസ് 1,08% ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% നേരത്തെ ഏതിലായിരുന്നു പ്രീമിയത്തിലായിരുന്നു ഏതിലാ ഡിസ്കൗണ്ടിലാണ് ടാക്സ് റേറ്റ് 50% കാൽക്കുലേറ്റ് KD അപ്പം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു 100 നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം I എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ പ്രീമിയം ആയാലും ഡിസ്കൗണ്ട് ആയാലും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫേസ് വാല്യൂൻ്റെ മുകളിൽ ഫേസ് വാല്യൂ എത്രയാണ് 1 ലാക്കിൻ്റെ 8% കണ്ടുപിടിക്കുക 1 ലാക്ക് × 8% ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 8000 അത് കിട്ടി ഇനി NP ആണ് നോക്കേണ്ടത് നമ്മൾ നേരത്തെ പ്രീമിയം ആയിരുന്നപ്പോൾ ആഡ് ചെയ്തു ഇനി ഇതാവുമ്പോൾ ലെസ് ചെയ്യണം ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യണം NP ഈസ് ഈക്വൽ ടു 1 ലാക്ക് − 1 ലാക്കിൻ്റെ 5% 1 ലാക്കിൻ്റെ 5% എന്ന് പറയുന്നത് 5000 ആണ് 1 ലാക്കിൽ നിന്ന് 5000 കുറച്ചാൽ ബാക്കി എത്രയുണ്ട് 95000 ആണ് നമുക്ക് വരിക ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല അപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ NP എത്രയായിട്ട് മാറി 95000 ആണ് നമ്മുടെ NP ആയിട്ട് വരിക ഡിസ്കൗണ്ട് മാത്രമുള്ളൂ ദെൻ ടാക്സ് റേറ്റ് 50% ആണ് അപ്പോൾ 0.5 എഴുതാം ഡെസിമലാക്കി 0.5 എന്ന് എഴുതും ഇപ്പോൾ നമുക്ക് എല്ലാവരും കണ്ടുപിടിച്ചു ഇനി ഇക്വേഷനിൽ ഇടാം I 80,000 ഡിവൈഡഡ് ബൈ NP 95,000 × 1 − T 0.5 × 100 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 4.21% ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും പെർസെൻറ്റേജിന് കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയ്ക്കും അപ്പോൾ 4.21% ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിട്ട് വരിക അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത് പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യുക ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ടൊരു പ്രോബ്ലം ചെയ്യാം എ കമ്പനി ഇഷ്യൂസ് 10% പെർപെച്വൽ ഡിബഞ്ചേഴ്സ് ഫോർ ₹4 ലാക്സ് ടാക്സ് റേറ്റ് 55% കാൽക്കുലേറ്റ് KD ഇഫ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അറ്റ് പാർ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10% അറ്റ് എ പ്രീമിയം ഓഫ് 10% ഓക്കെ അപ്പോൾ എന്താണ് എ കമ്പനി ഇഷ്യൂ 10% പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്താണ് പെർപെക്ച്വൽ ഡിബഞ്ചർ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ വേറൊരു പേരാണ് പെർപെക്ച്വൽ ഡിബഞ്ചർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസത്തെ നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും തരിക പെർപെക്ച്വൽ ഡിബഞ്ചർ എന്നാണെന്ന് പറയുക അപ്പോൾ നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കണം നമ്മൾ അത് ഇറെഡീമബിൾ ഡെറ്റാന്ന് മനസ്സിലാക്കണം നമ്മൾ തിരിച്ചു കൊടുക്കാത്ത ഡെറ്റാന്ന് മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ₹4 ലാക്സ് ആണ് ദെൻ ടാക്സ് റേറ്റ് 55% എന്ന് തന്നിട്ടുണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് അറ്റ് പാറിലാണെങ്കിൽ അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം ആദ്യം എന്ന് എഴുതാം അറ്റ് പാറെന്ന് എഴുതാം ഇക്വേഷൻ കഴിഞ്ഞ ദിവസത്തെ ഇക്വേഷൻ ഓർമ്മയില്ലേ
അതായത് ടാക്സ് തന്നതുകൊണ്ട് തരാത്തതുകൊണ്ട് ഏത് ഇക്വേഷൻ ആണ് ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ടാക്സ് റേറ്റ് ക്വസ്റ്റ്യൻ തന്നതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ടാക്സ് ആണ് കണ്ടത്. ക്വസ്റ്റ്യൻ അങ്ങനെ പറയില്ല കേട്ടോ, ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ നമ്മളോട് പറയില്ല. ക്വസ്റ്റ്യനിലെ ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യനിലെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു ഹൺഡ്രഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, ബാക്കിലേക്ക് ഒന്ന് മറച്ചു വയ്ക്കത് കാണാം, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അത് നോക്കി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. എത്ര ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, 10% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. എത്ര രൂപയാണ് അവിടെ നിന്ന് വാങ്ങിയേക്കുന്നത്, 4 lakhs. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു 4 lakhs 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 40%. ഓക്കെ, ഐ കിട്ടി. എൻ പി എന്ന് പറയുകയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്, അത് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി. എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, അറ്റു പാലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ തന്നെ നമുക്ക് കിട്ടും. എത്ര ഫേസ് വാല്യൂ, 4 lakhs. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 4 lakhs. പിന്നെ അടുത്ത് എന്താ കണ്ടുപിടിക്കുക, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടാക്സ് റേറ്റ് എത്രയാണ്, 55% ആണ്. അത് ഡെസിമലായിട്ട് 0.55 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ട് എല്ലാ എലമെൻസും കിട്ടി. ഇനി നമ്മളതിൽ ഓരോന്നിന് കൊടുക്കാം. 40,000 ÷ 4 lakhs ഇൻറ്റു 1 - 0.55 × 100. അതായത് അതിൻ്റെ പ്ലേസിൽ അതാതിൻ്റെ വാല്യൂസ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇക്വേഷൻ കാൽക്കുലേറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4.5% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, KD ആയിട്ട് കിട്ടുക. അപ്പോൾ അറ്റു പാർലാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്, 4.5% ആണ്. എന്താ കുറയാൻ കാരണം, ടാക്സ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു എക്സ്പെൻസ് ആക്കി ഡിഡക്ട് ചെയ്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ ടാക്സ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആക്ച്വൽ ഇൻട്രസ്റ്റ് എത്രയാണ് കൊടുക്കുന്നത്, 10% കൊടുക്കുന്നുണ്ട്. പക്ഷേ കമ്പനിക്ക് റിയൽ ആയിട്ട് എത്ര കോസ്റ്റ് വരുന്നുള്ള, 4.5% കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അറ്റുപാറിലത്തെ KD കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10% നോക്കാം. KD ഇക്വേഷൻ ചെയ്താൽ ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - T × 100. ഐ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കാണേണ്ടത് ഏതിൻ്റെ മുകളിലാണ്, ഫേസ് വാല്യൂൻ്റെ മുകളിൽ. ഡിസ്കൗണ്ട് കുറയ്ക്കുകയോ പ്രീമിയം കൂട്ടുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്ത് കാണാനായിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കാണാനായിട്ട്. ഫേസ് വാല്യൂ എത്രയാണോ അതിൻ്റെ മുകളിൽ കൺസേൺഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 lakhs തന്നെയാണ് എടുക്കേണ്ടത്. 10% 40,000 നമുക്ക് കിട്ടി. അടുത്ത എന്താണ്, എൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ പി എത്ര എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഡിസ്കൗണ്ടിലായതുകൊണ്ട് ലെസ് ചെയ്യണം. 4 lakhs - 4 lakhs ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്, 10%. 4 lakhs 10% ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 lakh 60,000 കിട്ടി. അപ്പോൾ നമ്മുടെ എൻ പി 3 lakh 60,000 ആണ്. ഈ എൻ പി കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻസ്, ബ്രോക്കറേജ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ പി കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഇവിടെ കോസ്റ്റിൽ വേറെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഇതിന് തന്നെയാണ്, നമ്മുടെ 3 lakh 60,000 തന്നെയാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, സോറി എൻ പി ആയിട്ട് വരും. ദെൻ ടാക്സ് റേറ്റ് 55% ആണ്, 0.55 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷനിൽ ഓരോ ഐറ്റംസിനെ നേരെ എഴുതാം. 40,000 ÷ 3 lakh 60,000 × 1 - 0.55 × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5% കിട്ടും. അതായത് 4.999 ആണ്, അത് റൗണ്ട് ചെയ്തിട്ട് ഞാൻ 5% ആയിട്ട് എഴുതി. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഡിസ്കൗണ്ടിലാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെബ്റ്റ് എത്രയായിരിക്കും, 5% ആകും. അപ്പോൾ നോക്കി നോക്കിയാൽ ഡിസ്കൗണ്ടാണെങ്കിൽ കോസ്റ്റ് കൂടുക ചെയ്താൽ കുറയുക ചെയ്താൽ കോസ്റ്റ് കൂടി. നേരത്തെ അറ്റ് പാറിലാണെങ്കിൽ 4.5 ഉണ്ടായിരുന്നല്ലോ, പക്ഷേ നമുക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് കുറച്ച് ഒരു 0.5 ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇനി നമ്മുടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഡിക്രീസ് ഉണ്ടാവും കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി മൂന്നാമത്തത്, അതായത് പ്രീമിയത്തിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അറ്റ് എ പ്രീമിയം ഓഫ് 10% ആണ്. അതായത് പോലെ തന്നെ ഇക്വേഷൻ എഴുതാം. ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - T × 100. ഐ എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫേസ് വാല്യൂൻ്റെ മുകളിൽ തന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 40,000 തന്നെ. എൻ പി എത്രയാണ്, പ്രീമിയം ആയതുകൊണ്ട് ആഡ് ചെയ്യണം. 4 lakhs + 4 lakhs 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 lakh 40,000 കിട്ടും. ടാക്സ് റേറ്റ് 55% തന്നെ, 0.55 എഴുതി. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 40,000
തൗസൻഡ് ഡിവൈഡഡ് ബൈ 440,000 ഇൻറ്റു 1 - 0.55 ഇൻറ്റു 100 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 4.09% ആണ് നമുക്ക് പേടി ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിച്ചു. അറ്റ് പാർലായാലും അറ്റ് ഡിസ്കൗണ്ടിലായാലും അറ്റ് പ്രീമിയത്തിലായാലും. അപ്പോൾ ഒന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറ്റ് പാറിലാണെങ്കിൽ എത്രയാണ് വന്നത്? നമുക്ക് 4.5. ദെൻ അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ 4.5 ആണ്, പക്ഷെ 4.99 അതിലാണ് കിടക്കുന്നത്. ദെൻ അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ 4.09, ഏറ്റവും കുറവ് ഇപ്പോൾ ഇതിനാണ് വന്നത്. അറ്റ് പ്രീമിയത്തിലാകുമ്പോഴാണ് 4.09 വന്നേക്കുന്നത്. അതിനേക്കാൾ കുറവ് ഏതിനാണ്? 4.0 ഡിസ്കൗണ്ടിലും ദെൻ അടുത്തത് പാർലുമാണ് വരുന്നത്. പാർലും ഡിസ്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നടത്തി എന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പുതിയ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിലിമിറ്റഡ് ഇഷ്യൂസ് 2,09% ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് 2%. ടാക്സ് റേറ്റ് 60%. കാൽക്കുലേറ്റ് കെ ഡി. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചെറിയൊരു ചേഞ്ചസുള്ള ഒരു പ്രോബ്ലം ചെയ്യണം. അതായത് ഇത്രയും നേരം നമ്മൾ ചെയ്തിരുന്നില്ല, എന്ത് വന്നിരുന്നില്ല? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിരുന്നില്ല. ഇതിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. എന്ന് സാധാരണ പോലെ തന്നെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇക്വേഷൻ എഴുതാം. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എഴുതി. I/NP (1 - T) × 100. I എത്രയാണ്? നേരത്തെ ഞാൻ പറഞ്ഞോണ്ട് തന്നെ I നോക്കുമ്പോൾ പ്രീമിയം നോക്കേണ്ടല്ലേ, ഫേസ് വാല്യൂൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാം. ഫേസ് വാല്യൂ എത്രയാണ്? 2 lakhs. 2 lakhs മുകളിൽ 9%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അടുത്ത് എന്താ ചെയ്യേണ്ടത്? NP കാണണം. NP കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? നല്ല പ്രീമിയമോ ഡിസ്കൗണ്ടോ എന്തുണ്ടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. എത്രയാണ്? 10% പ്രീമിയത്തിലാണ്. അപ്പോൾ 2 lakhs + 2 lakhs × 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,20,000 കിട്ടും. അപ്പോൾ NP പ്രീമിയം അഡ്ജസ്റ്റഡ് NP എത്രയാണ്? 2,20,000 കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2% ആയിട്ടാണ് തന്നിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ നേരിട്ടിട്ട് എമൗണ്ട് ആയിട്ട് തരും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, കൺഫ്യൂഷൻസ് കുറച്ച് കുറവാണ്. ഇവിടെ എന്താണ്? 2% ആയിട്ടാണ് തന്നിരിക്കുന്നത്. 2%ലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംശയം വരിക, ഏതിൻ്റെ മുകളിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രസ്റ്റ് എന്തിൻ്റെ മുകളിലാണ് കണ്ടുപിടിക്കുന്നത്? ഫേസ് വാല്യൂവിൻ്റെ മുകളിലും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പ്രീമിയമോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ. ഓക്കെ, തെറ്റിക്കരുത്. ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ. അവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല? പ്രീമിയം എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. എത്രയാണ് ഫേസ് വാല്യൂ, അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് ആ പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുവച്ചു, പ്രീമിയം ആഡ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 2,20,000 ആണ്. അതിൻ്റെ മുകളിൽ 2% കണ്ടിട്ടാണ് ലെസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ NP കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത്ര നേരം നമുക്കിത് തരാത്തത് കൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് NP നിന്ന് ലെസ് ചെയ്യണം. കാരണം നിങ്ങളൊന്ന് ചിന്തിക്കുക, നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങണം, സ്ഥലം വിറ്റു. നമുക്ക് ഒരു 10 lakh സ്ഥലമാണ് വിറ്റെന്ന് വിചാരിക്കുക. നമ്മൾ 10 lakh സ്ഥലം വിറ്റിട്ട് അതിനെ ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ ആക്ച്വൽ നമുക്ക് എത്രയും കിട്ടുമല്ലോ? ആ 10 lakh രൂപയ്ക്ക് സ്ഥലം വിറ്റാലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കയ്യിലേക്ക് വരുന്നത് എത്രയാണ്? ബ്രോക്കർക്ക് കൊടുത്താൽ കമ്മീഷൻ ഒരു 50,000 എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയും പേർ കിട്ടുള്ളൂ നമ്മുടെ കയ്യിലേക്ക്? 9,50,000 നമ്മുടെ കയ്യിലേക്ക് കിട്ടണല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 10 lakh ഇഷ്യൂ ചെയ്തു, പക്ഷേ അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരു 50,000 പോയി. അപ്പോൾ ആക്ച്വലായിട്ട് കമ്പനിക്ക് എത്രയും കിട്ടണല്ലോ? 9,50,000 കിട്ടുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ശരിക്കും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ 2,20,000 കിട്ടണമായിരുന്നു. പക്ഷേ അവർക്ക് 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് അവർക്ക് ആക്ച്വൽ അവരുടെ കയ്യിലേക്ക് കിട്ടണമല്ലോ. അപ്പോൾ എത്രയാണ്? എങ്ങനെയാണ്? 2,20,000 - 2,20,000 2%. 2,20,000 2% എന്ന് പറയുന്നത് 4,400 ആണ്. അത് 2,20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,15,600 കിട്ടും. അതാണ് നമ്മുടെ ആക്ച്വൽ NP ആയിട്ട് വരുന്നത്.
ക്ലിയർ ആയില്ലേ. എൻ പി കാണുമ്പോൾ അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്താണ്, പ്രീമിയം ഡിസ്കൗണ്ട് വിലത് ഉണ്ടോ നോക്കുക. സെക്കൻഡ് നോക്കേണ്ടത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കണം. അത് എമൗണ്ടിലാണെങ്കിൽ ജസ്റ്റ് ആ എമൗണ്ട് കുറച്ചിട്ടാൽ മതി. പെർസെൻറ്റേജിലാണെങ്കിൽ ആ പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഏത് ഫിഗറിൻ്റെ മുകളിലാണ്, പ്രീമിയമോ ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിൻ്റെ എമൗണ്ടിൻ്റെ മുകളിലാണ്. അതിൻ്റെ പാറാണെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്താൽ മതി. പ്രീമിയമോ ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ, പ്രീമിയം ആണെങ്കിൽ അത് ആഡ് ചെയ്തതും ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ലെസ് ചെയ്തൊരു എമൗണ്ട് കിട്ടില്ലേ, അതിൻ്റെ മുകളിലാണ് കൺസെൻറ്റ് പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 215,600 കിട്ടും. ടാക്സ് റേറ്റ് എത്രയാണ്, എത്ര തന്നിരിക്കുന്നത്, 60% ആണ്. അപ്പോൾ 0.60 എന്ന് എഴുതി. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം, അതായത് അതിൻ്റെ പ്ലേസിൽ കൊടുക്കുക. 18,000 ÷ 215,600 × 1 − 0.6 × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 3.34% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, നമ്മുടെ KD ആയിട്ട്, കോസ്റ്റ് ഓഫ് ഡെബ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക, ലെസ് ചെയ്യണം. കാണേണ്ടത് പ്രീമിയമോ ഡിസ്കൗണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടൈപ്പ്, നമുക്കിനി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അടുത്ത ടൈപ്പും കൂടിയും പഠിച്ചിട്ട് ഒപ്പം വർക്കൗട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെബ്റ്റ്. ഇറെഡീമബിൾ ഡെബ്റ്റിനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ് ഇറെഡീമബിൾ ഡെബ്റ്റിൻ്റെ ഇക്വേഷൻ. റെഡീമബിൾ ഡെബ്റ്റിൻ്റെ ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെബ്റ്റ്, ആദ്യം എന്താണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇറെഡീമബിൾ എന്താണ്, അതിന് പ്രത്യേകിച്ചൊരു മെച്യൂരിറ്റി ഡേറ്റ് ഒന്നുമില്ല. എന്നാണോ നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് അന്ന് ഈ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ഈ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് 10 ലക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ തിരിച്ചു തരുമോ, ഞാൻ എന്നാണോ എൻ്റെ കമ്പനി അവസാനിപ്പിക്കുന്നത് അന്ന് ഞാൻ തിരിച്ചു തരുമോ, അങ്ങനത്തെ ഡിബഞ്ചർ വിളിക്കുന്ന പേരായിരുന്നു ഇറെഡീമബിൾ ഡെറ്റ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറയും ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തന്നിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് റെഡീമബിൾ ഡെബ്റ്റ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ആഫ്റ്റർ എ സെർട്ടെയിൻ പീരിയഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ബിസിനസ്. എൻ്റെ ബിസിനസ്സിൻ്റെ ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ 10 വർഷം 20 വർഷം എത്രയെങ്കിലും വർഷം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഡിബഞ്ചർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെഡീമബിൾ ഡെബ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെഡീമബിൾ ആഫ്റ്റർ എ സെർട്ടെയിൻ പീരിയഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ബിസിനസ്. ഓക്കെ, അത്രയ്ക്ക് പഠിക്കാനുള്ളൂ. ഞാൻ എൻ്റെ ഇക്വേഷൻസ് പഠിക്കാം. നേരത്തെ പോലെ തന്നെ ബിഫോർ ടാക്സും ഉണ്ട്, ആഫ്റ്റർ ടാക്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബിഫോർ ടാക്സ് നോക്കാം. KD = I + 1 ÷ N × MV − NP ÷ ആ ഐക്കടക്കം ഡിവിഷൻ ഉണ്ട് കേട്ടോ, ഹോൾ ഡിവൈഡഡ് ബൈ 1/2 × MV + NP ÷ 100. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് I + 1 ÷ N × MV − NP ÷ 1/2 × MV + NP × 100. I എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം തന്നെ ഇൻട്രസ്റ്റ്. അതിൻ്റെ കാൽക്കുലേഷനിൽ യാതൊരു വ്യത്യാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. പ്രീമിയമോ ഡിസ്കൗണ്ടോ അതിന് ഇഫക്റ്റ് ചെയ്യുന്ന കാര്യം ഇല്ല. അപ്പോൾ അതിന് നമ്മുടെ ഇൻട്രസ്റ്റ് വ്യത്യാസമില്ല. എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര കൊല്ലത്തേക്കാണ്. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര കൊല്ലത്തേക്കാണ് ഞാൻ എൻ്റെ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് എന്തെന്ന് പറയണത്, എന്ന് പറയണത്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ അടുത്ത എന്താണ് MV. MV എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റി വാല്യൂ അല്ലെങ്കിൽ റെഡീമബിൾ വാല്യൂ, രണ്ട് പേരുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ RV എന്ന് ഉപയോഗിക്കുന്നുണ്ട്. MV ആയാലും RV ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ RV എന്ന് എഴുതാം. മെച്യൂരിറ്റി വാല്യൂ, അതായത് നമ്മൾ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു 10 കൊല്ലത്തേക്കാണ് എൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ആഫ്റ്റർ 10 ഇയർ ഞാനിപ്പോൾ ചിലപ്പോൾ ഞാൻ പ്രീമിയത്തിൽ കൊടുക്കും, തിരിച്ചു കൊടുക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ ഞാൻ 100 രൂപ മേടിച്ചു, ഞാൻ 2 കൊല്ലത്തേക്ക് 100 രൂപ മേടിച്ചിട്ട് ഞാൻ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ 105 രൂപ തിരിച്ചു തരുന്നു. അതിനർത്ഥം എന്താണ്, അറ്റ് പ്രീമിയത്തിലാണ് ഞാൻ റിഡംഷൻ നടത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 100 രൂപ മേടിച്ചിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് 95 രൂപയാണ് തിരിച്ചു തരുള്ളൂ. അതിനർത്ഥം എന്താണ്, ഞാൻ ഡിസ്കൗണ്ടിലാണ് റിഡംഷൻ നടത്തിയത്.
ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് 100 രൂപ തന്നെ തരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അറ്റ് പാറിൽ തന്നെ നമ്മൾ റിഡംഷൻ നടത്തി. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി വാല്യൂ അല്ലെങ്കിൽ റിഡീമബിൾ വാല്യൂ, ദാറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ. ഞാൻ റിഡീം തിരിച്ചു കൊടുക്കുന്നത് എത്ര രൂപയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് RV. ഓക്കെ, അത് മാത്രം അതിൽ പുതിയൊരു ടേമുള്ളൂ. NP നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് നെറ്റ് പ്രോസീഡ്സ്. എത്രയാണ് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് ആക്ച്വൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷ്, അതിനെ വിളിക്കുന്ന പേരാണ് NP. അതിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നോക്കേണ്ടത് പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആണോ നോക്കുക. ദെൻ പിന്നെ എന്ത് നോക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ദെൻ ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ എല്ലാ ടേംസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ആകെ ഒരു കാര്യമാണ് പുതുതായിട്ട് വന്നേക്കുന്നത്. എന്താണ് MV? മെച്യൂരിറ്റി വാല്യൂ. നമ്മൾ റിഡംഷൻ പീരീഡ് കഴിഞ്ഞ് എത്ര രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻ അബൌട്ട് ദി മെച്യൂരിറ്റി വാല്യൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര രൂപയ്ക്കാണ് ഞാൻ റിഡീം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫേസ് വാല്യൂ തന്നെയായിരിക്കും എന്ത് വാല്യൂ, റിഡംഷൻ വാല്യൂ RV ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും മെച്യൂരിറ്റി ടൈമിന് ഞാൻ എത്ര രൂപയാണ് കൊടുത്തേക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ എടുത്ത് എഴുതുക. മെച്യൂരിറ്റി വാല്യൂവിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫേസ് വാല്യൂ തന്നെയാണ് എന്തായിട്ട് എടുക്കുന്നത്, മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ഞാൻ 100 രൂപ മേടിച്ചു, 100 രൂപ തന്നെ തിരിച്ചു തന്നു. ആ ഒരു അസംഷനിൽ നമ്മൾ ഫേസ് വാല്യൂ തന്നെ എന്തായിട്ട് എടുക്കുക, MV ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി അതുപോലെ അപ്പോൾ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞു. ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. നേരത്തെ എന്തായിരുന്നു, ഒരു 1-t ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെയും ഐ കഴിഞ്ഞിട്ട് ഒരു 1-t ആഡ് ചെയ്താൽ അത് എന്തായി മാറി, ആഫ്റ്റർ ടാക്സ് ആയിട്ട് മാറി. നമ്മൾ ഇറെഡീമബിളിൽ അങ്ങനെയല്ല പഠിച്ചേക്കണത്. എന്താ പഠിച്ചേക്കണത്? നമ്മുടെ ഐൻ്റെ അപ്പുറത്തൊരു 1-t ആയപ്പോൾ ആഫ്റ്റർ ടാക്സ് ആയി. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, ഐൻ്റെ അപ്പുറത്ത് ഒരു 1-t കിട്ടുന്നത് എന്തായി, ആഫ്റ്റർ ടാക്സ് ആയി. അപ്പോൾ KD ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1-t പ്ലസ് 1 ÷ N ഇൻറ്റു MV-NP ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV+NP ഇൻറ്റു 100. അപ്പോൾ അതാണ് നമ്മുടെ ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷനായിട്ട് വരിക. എല്ലാ ടേംസും നമുക്കറിയാം. ടി എന്ന് പറഞ്ഞാണെങ്കിൽ ടാക്സ് റേറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെറ്റിൻ്റെ ഇക്വേഷൻസ് വരിക. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഇക്വേഷൻ പഠിക്കാനായിട്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേംസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി മറ്റേ ഞാൻ പറഞ്ഞല്ലോ, മെച്യൂരിറ്റി വാല്യൂവിനെ കുറിച്ച് ക്വസ്റ്റ്യനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫേസ് വാല്യൂ തന്നെയാണ് എന്തായിട്ട് എടുക്കേണ്ടത്, മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A 10-year 8% റുപ്പീസ് 1000 ബോണ്ട് വാർ സോൾഡ് ഫോർ റുപ്പീസ് 950. 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് KD. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 10 ഇയർ. അപ്പോൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും ഇയർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഇറെഡീമബിൾ ഡിബഞ്ചറാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ, റെഡീമബിൾ ആണ് ഇറെഡീമബിൾ ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കണം. കൃത്യമായിട്ട് മെച്യൂരിറ്റി ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, റെഡീമബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ പെർഫെക്ഷൻ എന്ന് പറയും. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡീമബിൾ ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. കൊല്ലം തന്നിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാണെങ്കിലും നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ഇറെഡീമബിൾഡ് ഉപയോഗിക്കുക. ഇയർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, റെഡീമബിൾ ഡിബഞ്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, 10-year 8% റുപ്പീസ് 1000 bonds, ചെറിയൊരു നമ്പറാണ്, ചെറിയ ഫിഗറാണ്, 1000 രൂപ ബോണ്ടാണ്. അത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്, 950 rupees. അതായത് 1000 രൂപ വിലയുള്ള ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് ഞാൻ വിറ്റേക്കണത് 950 rupees. അപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും, 950 rupees ആണ് കിട്ടിയിട്ടുണ്ടാവുക. ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് ഡിസ്കൗണ്ട് പ്രീമിയം എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ഒരു ബോണ്ടിൻ്റെ വില എന്ന് പറയുന്നത് 1000 rupees ആണ്. അത് വിറ്റേക്കണത് 950 rupees. അപ്പോൾ കമ്പനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവുക, 950. അപ്പോൾ MP എത്രയായിരിക്കും, 950 ആയിരിക്കും. ഇവിടെ കൃത്യമായിട്ട് പ്രീമിയം ശരിക്കും അത് എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, വേറെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 1000 രൂപയുടെ ബോണ്ട് കമ്പനി വിൽക്കുന്നത് 950 rupees. അപ്പോൾ കമ്പനിക്ക് എത്ര രൂപയെ കിട്ടുക, 950 rupees ആണ് കിട്ടുക.
Then 4% underwriting commission തന്നിട്ടുണ്ട് underwriting commission എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോക്കറേജ് കമ്മീഷൻ അതൊക്കെ എന്തിലെ പെടുക ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ് അപ്പോൾ അത് 4% എന്ന് പറഞ്ഞിട്ടുണ്ട് ടാക്സ് റേറ്റ് 50% എന്ന് തന്നിരിക്കുന്നു കാൽക്കുലേറ്റ് കെഡി നമ്മളോട് കെഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്യാം ആദ്യം ഇക്വേഷൻ എഴുതാ ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് ഏത് ഉപയോഗിക്കണം ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ എഴുതാം ഐ ഇൻറ്റു 1 - t + 1 / n (MV - NP) / 1/2 (MV + NP) / 100 നമുക്ക് ഓരോരോ ടേംസ് കണ്ടുപിടിക്കാം ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഐ കണ്ടുപിടിക്കണം ഐ കണ്ടുപിടിക്കുന്നതിൻ്റെ മുകളിലാണ് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് ഫേസ് വാല്യൂ എത്രയാണ് 1000 മുകളിൽ 8% കാണാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 80 rupees കിട്ടും അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 80 അടുത്ത എന്ത് കണ്ടുപിടിക്കണം എൻ എൻ എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് 10 years അപ്പോൾ എത്രയാണ് എൻ 10 പിന്നെന്താ നമ്മൾ നോക്കേണ്ടത് NV മെച്ചൂരിറ്റി വാല്യൂ എങ്ങനെയാണ് റിഡംഷൻ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല മെച്ചൂരിറ്റി വാല്യൂനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല 950 rupees വിറ്റു എന്ന് പറഞ്ഞിട്ടുള്ളൂ അതെന്താണ് NP ആണ് വരിക മെച്ചൂരിറ്റി വാല്യൂനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്ചൂരിറ്റി വാല്യൂനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് മെച്ചൂരിറ്റി വാല്യൂ ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എത്രയാണ് ഫേസ് വാല്യൂ ആക്ച്വൽ അബൗണ്ടിൻ്റെ വില എത്രയാണ് 1000 രൂപ അതാണ് 950 rupees വിറ്റേക്കുന്നത് അപ്പോൾ നമ്മുടെ മെച്ചൂരിറ്റി വാല്യൂ എത്രയായിരിക്കും 1000 rupees ആയിരിക്കും ഓക്കെ മനസ്സിലായില്ലേ മെച്ചൂരിറ്റി വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിഡംഷൻ സമയത്ത് തിരിച്ചു കൊടുക്കുന്ന എമൗണ്ട് ആണ് സാധാരണ ക്വസ്റ്റ്യൻ അത് സെപ്പറേറ്റ് പറയേണ്ടതാണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ മെച്ചൂരിറ്റി വാല്യൂ തന്നെ എന്തായിട്ട് എടുത്തു ഫേസ് വാല്യൂ തന്നെ മെച്ചൂരിറ്റി വാല്യൂ ആയിട്ട് എടുത്തു അപ്പോൾ MV = 1000 അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത് NP കണ്ടുപിടിക്കണം NP എത്രയാണ് എത്ര രൂപയ്ക്കാണ് വിറ്റേക്കുന്നത് 950 rupees വിറ്റേക്കുന്നത് അപ്പോൾ കമ്പനിക്ക് കയ്യിൽ വരേണ്ടത് 950 rupees ആണ് പക്ഷേ അവിടെ എന്തുകൂടി വന്നിട്ടുണ്ട് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും കൂടി വന്നിട്ടുണ്ട് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം ലെസ്റ്റ് ചെയ്യണം എത്രയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത് 4% ആണ് ഏതിൻ്റെ മുകളിൽ 4% കാണണം നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞതിൻ്റെ മുകളിൽ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത് 950 rupees കിട്ടിയേക്കുന്നത് അപ്പോൾ 950 rupees മുകളിൽ എന്ത് കാണണം 4% കാണണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ആണെങ്കിൽ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തത് അതുപോലെ ഇവിടെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അത് അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലാണ് 4% കാണേണ്ടത് അപ്പോൾ NP = 950 - 9 ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയതുകൊണ്ട് ലെസ് ചെയ്യണം 950 × 4% 950യിൽ 4% നമ്മൾ ലെസ് ചെയ്യണം എത്രയാണ് 921 NP ആയിട്ട് കിട്ടാം മനസ്സിലായില്ലേ 1000 രൂപ വിലയുള്ള ബോണ്ട് നമ്മൾ വിറ്റാക്കുന്നത് 950 rupees അപ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് 950 rupees ആണ് അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റായ 4% കുറയ്ക്കണം ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് 950 മുകളിൽ അപ്പം നമുക്ക് എത്ര കിട്ടും 912 കിട്ടും എന്നാൽ നേരത്തെ എന്താണ് ടാക്സ് റേറ്റ് ആണ് എത്രയാണ് 50% അപ്പോൾ 0.5 കിട്ടും നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷനിൽ കൊടുക്കാം 80 × അതിന് നമ്മൾ 80 കണ്ടുപിടിച്ചു 1 - 0.5 + 1/10 × 1000 - 912 / 1/2 × 1000 + 912 × 100 നമ്മൾ ചെയ്തു അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം ആ 80 × 1 - 0.5 എത്രയാണ് 0.5 കിട്ടും അത് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും 80 × 0.5 40 കിട്ടും 40+ പിന്നെ ഒന്ന് ബാക്കി ഫുള്ളും ചെയ്യുക അതായത് 1000ൽ നിന്ന് 912 ലെസ് ചെയ്ത് അത് 1/10 ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 8.8 കിട്ടും അപ്പോൾ 40 + 8.8 / ഇന്നെന്ത് ചെയ്യുക 1000ഉം 912ഉം ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 956 × 100 that is equal to 5.10% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് ഈ സോറി റിഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും തെറ്റിക്കാൻ സാധ്യതയുള്ളത് MV മാത്രമാണ് അത് നമുക്ക് കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും അപ്പോൾ ഇത് ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം A 5 year rupees 100 debentures ആർ സോൾഡ് ഫോർ ₹96.5 കൂപ്പൺ റേറ്റ് ഈസ് 14% ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റെഡീംഡ് അറ്റ് 5% പ്രീമിയം ഓൺ മെച്ചൂരിറ്റി ടാക്സ് റേറ്റ് 40% കാൽക്കുലേറ്റ് കെഡി ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആദ്യം എന്താ നോക്കേണ്ടത് നമ്മൾ ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ നമ്മുടെ
കണ്ടുപിടിക്കുന്നത് നോക്കണം. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ്, തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ എന്താണ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഐ ഇൻറ്റു വൺ മൈനസ് ടി പ്ലസ് വൺ ബൈ എൻ ഇൻറ്റു എം വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഇൻറ്റു എം വി പ്ലസ് എൻ പി ഇൻറ്റു ഹൺഡ്രഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഐ കണ്ടുപിടിക്കണം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്. എത്ര പെർസെൻറ്റേജ് ആണ്? ആ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും, ചിലപ്പോൾ കൂപ്പൺ റേറ്റ് എന്ന് പറയും, രണ്ടും ഒന്ന് തന്നെ. എത്രയാണ്? ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ്. എത്രയാണ് ഫേസ് വാല്യൂ? ഹൺഡ്രഡ് ആണ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഫേസ് വാല്യൂ വെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹൺഡ്രഡിൻ്റെ എത്ര ശതമാനം നമ്മൾ കൊടുക്കണം? ഫോർട്ടീൻ പെർസെൻറ്റേജ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടീൻ പെർസെൻറ്റേജ്. എത്ര കിട്ടും നമുക്ക്? ഫോർട്ടീൻ റുപ്പീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അടുത്തത് എൻ എത്രയാണ്? എത്രയാണ് ഫൈവ് ഇയർ. അപ്പോൾ എൻ എത്രയാണ്? ഫൈവ് കിട്ടി. ദെൻ മെച്ചൂരിറ്റി വാല്യൂ. മെച്ചൂരിറ്റി വാല്യൂ എന്താണെന്നാണ് ഇന്നലെ പറഞ്ഞത്? നമ്മൾ റിഡീം ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റിഡീംഡ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രീമിയം ഓൺ മെച്ചൂരിറ്റി. അതായത് നമ്മൾ റിഡംഷൻ, അപ്പം എം ബി കാണുമ്പോൾ റിഡംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിലെ റിഡംഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഫേസ് വാല്യൂ തന്നെ നമ്മൾ റിഡംഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ മേടിച്ച കാശ് തന്നെ തിരിച്ചു കൊടുത്തു, ഒന്നും കൂട്ടാനും നിന്നില്ല, കുറയ്ക്കാനും നിന്നില്ല. അത് റിഡംഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റിഡീംഡ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രീമിയം ഓൺ മെച്ചൂരിറ്റി. നമ്മൾ മെച്ചൂരിറ്റിയിൽ ഈ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് ഫൈവ് പെർസെൻറ്റേജ് പ്രീമിയത്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാം. എം വി ഈക്വൽ പ്രീമിയം ആയതുകൊണ്ട് ആഡ് ചെയ്യണം ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ്. 5% പ്രീമിയത്തിലാണല്ലോ. അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 105 ആണ് നമുക്ക് മെച്ചൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ മെച്ചൂരിറ്റി വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തത് എന്താണ്? എൻ പി കണ്ടുപിടിക്കണം. എൻ പി എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എ ഫൈവ് ഇയർ ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് ഡിബഞ്ചേഴ്സ് ആർ സോൾഡ് ഫോർ റുപ്പീസ് 96.5. അതായത് 100 രൂപ വിലയുള്ളത് ഞാൻ വിറ്റേക്കണത് പബ്ലിക്കിന് കൊടുത്തേക്കേണ്ടത് എത്ര രൂപയ്ക്കാണ്? 96.5 ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ടിന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് ഇന്നലെ നമ്മൾ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 96.5 എന്ന്. അപ്പോൾ അത് നമ്മൾ വിറ്റു. അപ്പോൾ നമ്മുടെ അതാണ് നമ്മുടെ നെറ്റ് പ്രോസസ്. അത് വിറ്റിട്ട് നമുക്ക് എത്ര കാശ് കിട്ടും? 96.5. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എത്രയാണ് എൻ പി, എത്ര തന്നെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാം? 96.5 ആണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടില്ല, അവർ ഓൾറെഡി കുറച്ച് എമൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ദെൻ ടാക്സ് റേറ്റ് 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെസിമലാക്കിയിട്ട് 0.4 എഴുതി. നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷനിൽ കൊടുക്കുക. 14 × 1 − 0.4 + 1/5 × mv105 − np 96.5 / 1/2 × 105 + 96.5. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോണം തന്നെ എന്ത് ചെയ്യണം? ആദ്യം 14 × 1 − 0.4 എത്രയാണ്? 0.6 ആണ്. അപ്പോൾ 14 × 0.6 കാണാം. അപ്പോൾ നമുക്ക് 8.4 കിട്ടും. ദെൻ എന്ത് ചെയ്യുക? 105 − 96.5 കാണാം. അതിൻ്റെ ഡിവൈഡഡ് ബൈ 5 കാണാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.7 കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ ദെൻ 105 + 96.5 / 2 കാണാം. അപ്പോൾ നമുക്ക് 100.75 കിട്ടും ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10.02 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? കേടി കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷനിൽ ഇട്ടിട്ട് കാൽക്കുലേഷൻ തെറ്റിക്കരുത് കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? 14 × 1 − 0.4 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.6 കിട്ടും. അതിനെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതവിടെ വയ്ക്കുക. ദെൻ അടുത്തത് നോക്കുക, 105 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക? 96.5 കുറയ്ക്കുക. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കതവിടെ വയ്ക്കുക. ദെൻ താഴത്തുള്ളതിനെ 105 + 96.5 ചെയ്തിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ അത് കൊടുത്താൽ നമുക്ക് ആൻസർ 10.02 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കെ ഡിയിലെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, മെച്ചൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എൻ പി കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയാണ് സാധാരണ മിസ്റ്റേക്ക് വരുത്താറ്.
മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ റിഡംഷൻ പീരിയഡിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്. ചിലപ്പോൾ മേടിച്ച കാശ് തന്നെ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂട്ടി കൊടുക്കും, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചു കൊടുക്കും. എൻട്രി പിന്നെ നമ്മൾ നേരത്തെ റെഡീമബിളിലും പഠിച്ചിട്ടുള്ളതാണ്. എല്ലാതും കഴിഞ്ഞിട്ട് കമ്പനിയുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടണോ എന്ന് വിളിക്കുന്ന പേരാണ് എൻട്രി എന്ന് പറയുന്നത്. ഇത് രണ്ടും കാൽക്കുലേഷൻ കറക്റ്റ് ആക്കിയാൽ നമുക്ക് ഇത് പ്രോബ്ലം വേഗം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ആൻഡ് റേസ് റുപ്പീസ് 95,000 ആഫ്റ്റർ അലൗവിംഗ് 5% കമ്മീഷൻ. റിഡംഷൻ പീരീഡ് ഈസ് 10 ഇയർ. കാൽക്കുലേറ്റ് കെ ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചെറിയൊരു വ്യത്യാസമുള്ളതാണ്. ആദ്യം നമുക്ക് എന്താ തീരുമാനിക്കേണ്ടത്? ആഫ്റ്റർ ടാക്സ് വേണം, ബിഫോർ ടാക്സ് വേണം നമ്മൾ നോക്കണം. ക്വസ്റ്റ്യൻ്റെ ടാക്സ് റേറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ബിഫോർ ടാക്സേ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അതിൻ്റെ ടാക്സ് റേറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ടാക്സ് റേറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഇക്വേഷൻ എഴുതുക, ഐ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എം വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം വി പ്ലസ് എൻ പി ഇൻറ്റു 100. ഓക്കെ, ദേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? എത്രയാണ് ഡിബഞ്ചേഴ്സാണുള്ളത്? 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഡിബഞ്ചേഴ്സിൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. എൻ്റെ കമ്പനിയിൽ 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഒരു ഷെയറിന് 10 രൂപ വെച്ച്. അപ്പോൾ എത്രയായിരിക്കും മൊത്തം വാല്യൂ? 10,000 × 10. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലെ ഫേസ് വാല്യൂ മാത്രം തന്നിട്ടുള്ള നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിൻ്റെ മുകളിൽ വെച്ച് കണ്ടു? ഫേസ് വാല്യൂൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനിലെ ഫേസ് വാല്യൂം തന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? നേരത്തെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫേസ് വാല്യൂ മാത്രം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തത്. ഇവിടെ ക്വസ്റ്റ്യനിലെ ഫേസ് വാല്യൂം തന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 10,000 × 10. അപ്പോൾ നമുക്ക് മൊത്തം വിലയെ ഇൻറ്റു അതിൻ്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 10%. അപ്പോൾ 10,000 × 10 1 lakh കിട്ടും. 1 lakh 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. അത് ക്ലിയർ ആയില്ലേ? നമ്പറും തന്നിട്ടുണ്ട്, ഫേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ദെൻ എൻ എത്രയാണ്? റിഡംഷൻ പീരീഡ് ഈസ് 10 ഇയർ. അപ്പോൾ എൻ 10 ആണ്. മെച്യൂരിറ്റി വാല്യൂ, മെച്യൂരിറ്റി വാല്യൂവിൽ കൊടുക്കുന്ന എമൗണ്ടിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കണം? നമ്മുടെ ഫേസ് വാല്യൂ തന്നെ എടുക്കണം. ടോട്ടൽ ഫേസ് വാല്യൂ എത്രയാണ്? 10,000 × 10 1 lakh ആണ് നമ്മുടെ ഫേസ് വാല്യൂ. അപ്പോൾ 1 lakh നമ്മൾ എടുത്തു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു ഫേസ് വാല്യൂ തന്നെയാണ് റിഡംഷൻ എമൗണ്ട് എന്നുള്ള അസംഷനിൽ നമ്മൾ 1 lakh തന്നെ എടുത്തു. ദെൻ എൻ പി, അവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് തുടക്കം തൊട്ട് വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് ആൻഡ് റേസ് 95,000 റുപ്പീസ്. അതായത് 10,000 ഡിബഞ്ചേഴ്സ് 10 രൂപ വെച്ച്. 1 lakh രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്തത്. ബട്ട് ഇറ്റ് ക്യാൻ റേസ് ഓൺലി 95,000 ആണ് അവർക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആഫ്റ്റർ അലൗവിങ് 5% കമ്മീഷൻ, 5% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര തന്നിട്ടുള്ള കിട്ടിയുള്ളൂ? 95,000 കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ എൻ പി എത്രയായിരിക്കും? 95,000 ആയിരിക്കും. മനസ്സിലായ? 1 lakh രൂപ വിലയുള്ള ഡിബഞ്ചറും ഇഷ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 95,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എൻ പി എത്രയാണ് എടുക്കേണ്ടത്? 95,000 ആയിട്ടാണ് എടുക്കേണ്ടത്. എങ്ങനെയാണ് ഈ 1 lakh 95,000 ആയത്? നമ്മൾ 5% കമ്മീഷൻ കൊടുത്തതുകൊണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആഫ്റ്റർ അലൗവിങ് 5% കമ്മീഷൻ. അതായത് 1 lakh 5% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി എനിക്ക് എത്ര രൂപ കിട്ടി? 95,000 കിട്ടി. ചിലരും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, വീണ്ടും ഈ 95,000 5% കണ്ടിട്ട് കമ്മീഷൻ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് സാധാരണ കുറയ്ക്കാറില്ലേ, അതുപോലെ കുറയ്ക്കും. അത് ആവശ്യമില്ലാത്ത തെറ്റാണ്. ആക്ച്വലി ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. അതായത് റേസ് 95,000 ആഫ്റ്റർ അലൗവിങ് 5% കമ്മീഷൻ എന്ന് കണ്ടിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അവർ കുറച്ച് എമൗണ്ട് ആണ് 95,000. പിന്നെ വീണ്ടും എങ്ങനെയാണ് ഈ 95,000 വരണമെന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. തെറ്റിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ക്ലോസ് അവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്.
അപ്പോൾ കമ്പനി 100,000 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് എത്ര രൂപയെ മൊബിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ? 95,000 രൂപീസ് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എങ്ങനെയാണ് 95,000 വന്നത്? 5% കമ്മീഷൻ കൊടുത്തിട്ട്, അതായത് 1 ലാക്സിൻ്റെ 5% എത്രയാണ്? 5,000. അത് 1 ലാക്കിൽ നിന്ന് 5,000 കുറച്ചപ്പോഴാണ് 95,000 കിട്ടിയത്. അപ്പോൾ തെറ്റിക്കരുത്, വീണ്ടും 95,000 രൂപീസിൻ്റെ 5% കണ്ടിട്ട് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓൾറെഡി 5% കുറച്ച എമൗണ്ടാണ് എത്ര? 95,000 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ NPI ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ? തെറ്റിക്കരുത് കേട്ടോ. വേറെ ടാക്സ് റേറ്റ് ഇല്ല, അപ്പോൾ പിന്നെ ടി എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. I എത്രയാണ്? 10,000 പ്ലസ് 1/N 10 ഇൻറ്റു MV 1 ലാക്ക് മൈനസ് NP 95,000 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV 1 ലാക്ക് പ്ലസ് 95,000 NP ഇൻറ്റു 100. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തോണം തന്നെ ചെയ്യുക. ഇതിൽ പിന്നെ ടാക്സ് റേറ്റോട് മൾട്ടിപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ 10,000 പ്ലസ് ആദ്യം എന്ത് ചെയ്യണം? 1 ലാക്കിൽ നിന്ന് 95,000 കുറച്ച് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതവിടെ ഇടാം. ദെൻ 1 ലാക്കും 95,000 ആഡ് ചെയ്ത് വൈഡ്രോ ചെയ്യുക. അത് രണ്ടും കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 10.76% നമുക്ക് എന്തായിട്ട് കിട്ടും? KD ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ₹10,10,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ₹30,000. ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പ്രീമിയം ഓഫ് 5%. ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് KT. ഇതിലെല്ലാതും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇക്വേഷൻസ് എഴുതുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെ ഇക്വേഷൻ എഴുതാം? ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. I × 1 − T + 1/N × MV − NP ഡിവൈഡഡ് ബൈ 1/2 × MV + NP × 100. എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതാം. അത് എഴുതിയാൽ തന്നെ പകുതി നമുക്ക് പഠിച്ചു കഴിയും. ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിലത് കിടന്നോളും. അപ്പോൾ അത് എഴുതുക. ഒരു പ്രാവശ്യം എഴുതി നിർത്തല്ല. എല്ലാ പ്രോബ്ലത്തിനും ഇക്വേഷൻ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വീണ്ടും അത് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എത്രയാണ് ഡിബഞ്ചേഴ്സ്? റുപ്പീസ് ആണ് തന്നിരിക്കുന്നത്, നമ്പർ തന്നിട്ടില്ല, ഫേസ് വാല്യൂ തന്നിട്ടില്ല. മൊത്തം 1,000,000 രൂപയുടെ ഡിബഞ്ചർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. റുപ്പീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 1,000,000 രൂപയുടെ ഡിബഞ്ചർ, അതിന് 10% ഇൻട്രസ്റ്റ്. അപ്പോൾ 10 ലാക്സിൻ്റെ 10%. അപ്പോൾ I എത്ര വന്നു? 1 ലാക്സ് കിട്ടി. ദെൻ N എത്രയാണ്? റെഡീമബിൾ ആഫ്റ്റർ 5 years. അപ്പോൾ N = 5. ദെൻ മെച്യൂരിറ്റി വാല്യൂ, എങ്ങനെയാണ് അവർ റിഡീം ചെയ്യുന്നത്? ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പ്രീമിയം ഓഫ് 5%. റിഡംഷൻ നടത്തുന്നത്, നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 5% പ്രീമിയത്തിൽ. അവിടെ ഡിസ്കൗണ്ടും വരുന്നുണ്ട്, പ്രീമിയവും വരുന്നുണ്ട്. തെറ്റിക്കരുത്. ഏതിനാണോ ഡിസ്കൗണ്ട്, ഏതിനാണ് പ്രീമിയം എന്ന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ. അപ്പോൾ ഏതിനാണ് പ്രീമിയം വരുന്നത്? മെച്യൂരിറ്റി വാല്യൂക്കാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ MV = 5% ആണ് പ്രീമിയം. പ്രീമിയം ആയാൽ ആഡ് ചെയ്യണം. 10 ലാക്സ് + 10 ലാക്സിൻ്റെ 5%. അപ്പോൾ എത്ര കിട്ടും? 10,50,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുക. ക്ലിയർ? നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്, 5% പ്രീമിയം. അപ്പോൾ 10 ലാക്സിനോട് കൂടി 10 ലാക്സിൻ്റെ 5% ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10,50,000 കിട്ടും. അടുത്ത് ഇനി എന്ത് കണ്ടുപിടിക്കണം? NP കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഇഷ്യൂ വന്നേക്കുന്നത്? തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇഷ്യൂ നടത്തിയത് 5% ഡിസ്കൗണ്ടിലാണ്, അതായത് 5% നമ്മൾ കുറയ്ക്കണം. അപ്പോൾ എഴുതാം NP = 10 ലാക്സിൽ നിന്ന് 10 ലാക്സിൻ്റെ 5% ലെസ് ചെയ്യുക. ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്യണം. 5% ആണ്. 10 ലാക്സിൽ നിന്ന് 10 ലാക്സിൻ്റെ 5% ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,50,000 കിട്ടും. ഓക്കെ, അപ്പോൾ NP കിട്ടി. ഇനി NP അവസാനിപ്പിക്കാറായിട്ടില്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. എത്രയാണ്? 30,000 ആണ്. അപ്പോൾ ഈ 9,50,000 നിന്ന് 30,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9,20,000 കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആക്ച്വൽ NP എത്രയാണ്? 9,20,000 ആണ്. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് കുറച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കുറച്ചു? ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടിയും കുറച്ചു. ഇന്നലെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ
സപ്പോസ് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജിലാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ ഏതിൻ്റെ മുകളിലാണ് കാണേണ്ടത്? നമ്മൾ എൻ പി യിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച ആ 9,50,000 മുകളിലാണ് എന്ത് കാണേണ്ടത്? ഈ ഡിസ്കൗണ്ട് റേറ്റ് കാണേണ്ടത്. ടെസ്റ്റ് ശ്രദ്ധിക്കണം. ഡിസ്കൗണ്ട് റേറ്റ് അല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ. ഇവിടെ കുഴപ്പമില്ല, എമൗണ്ട് തന്നു, ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ പെർസെൻറ്റേജ് ആണോ തന്നിരുന്നത്. അങ്ങനെ പെർസെൻറ്റേജ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തരണമെന്നതെങ്കിൽ നമ്മൾ പ്രീമിയമോ ഡിസ്കൗണ്ടോ ഉള്ളതും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കാണേണ്ടത്. ഇന്നലെ പറഞ്ഞതാണ്, ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ പി കണ്ടുപിടിച്ചു, ഡിസ്കൗണ്ടും കുറച്ചു, ഫ്ലോട്ടേഷൻ കോസ്റ്റും കുറച്ച്, നമുക്ക് എൻ പി എത്ര കിട്ടി? 9,20,000 കിട്ടി. ദെൻ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 50%. അപ്പോൾ 0.5 എഴുതി. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ഐ എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 1 മൈനസ് ടി എത്രയാണ്? 5 പ്ലസ് 5 അല്ല 0.05, 0.5 50% അല്ലേ. അപ്പോൾ 0.5 പ്ലസ് 1/n എത്രയാണ്? 5 ഇൻറ്റു എം വി 10,50,000 മൈനസ് എൻ പി 9,20,000 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം വി 10,50,000 പ്ലസ് എൻ പി 9,20,000 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.72% കിട്ടും. 7.715 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എത്രയാക്കാം? 7.72. മോർ ദാൻ 5 ആയാൽ നമുക്ക് റൗണ്ട് ചെയ്യാം, 7.2% ആണ് നമ്മുടെ കേടി കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള ഒരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം. നിങ്ങൾക്ക് തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി തന്നെയാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇഷ്യൂല് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നു, ഫ്ലോട്ടേഷൻ കോസ്റ്റും വന്നിട്ടുണ്ട്, റിഡംഷനിലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നു. ഇത് പഠിച്ചാൽ നിങ്ങളുടെ ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിച്ചു കഴിഞ്ഞു, ക്ലിയറാണ്, ക്ലിയറായി. അപ്പോൾ ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കേടി തെറ്റുകൂടാണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A 20-year 12.5% debentures of a firm are sold at a rate of rupees 75. The face value of each debenture is rupees 100. Tax rate is 50%. Calculate kedi. Oru simple problem, prathegichu oru adjustment kodum illatha oru problem നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ആഫ്റ്റർ ടാക്സ് ആണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുക. 1 × i × 1 − t പ്ലസ് 1/n × mv − nt ഡിവൈഡഡ് ബൈ 1/2 × mv + np × 100. നമുക്ക് ഇനി ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഐ കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. എന്താണ് തന്നിരിക്കുന്നത്? ഫേസ് വാല്യൂ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത പോലെ തന്നെ ഒരു ഷെയറിന് ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 100 രൂപ. എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 12% ആണ്, 12.5% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ 100 × 12.5%. അപ്പോൾ നമുക്ക് ഐ എത്ര കിട്ടും? 12.5 തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ദെൻ അടുത്ത എന്താണ്? എൻ എത്രയാണ്? 20. അത് എഴുതി, എൻ 20 എന്ന് എഴുതി. ദെൻ മെച്ചൂരിറ്റി വാല്യൂ, റിഡംഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫേസ് വാല്യൂ ഇത്രയെന്ന് പറഞ്ഞിട്ടുള്ളൂ, സോൾഡിൻ്റെ തന്നിട്ടുണ്ട്, മെച്ചൂരിറ്റി വാല്യൂനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ എടുക്കുക. എം വി ഈസ് ഈക്വൽ ടു 100. എൻ പി എന്താ പറഞ്ഞേക്കണത്? ഓഫ് എ ഫേം ആർ സോൾഡ് അറ്റ് എ റേറ്റ് ഓഫ് 75 rupees. 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ വിറ്റേക്കണത് എത്ര രൂപയ്ക്കാണ്? 75 രൂപയ്ക്കാണ്. അപ്പോൾ കമ്പനിക്ക് എത്ര രൂപയെ കിട്ടുള്ളൂ? 75 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക. എൻ പി ഇസ് ഈക്വൽ ടു 75. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അവർ ഡിസ്കൗണ്ടാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണു. വിറ്റേക്കണത് 75 rupees. അപ്പോൾ എൻ പി എത്രയായിട്ട് എടുക്കുക? 75 rupees ആയിട്ട് എടുക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് നിരസ് ചെയ്യാനൊന്നുമില്ല. ദെൻ ടാക്സ് റേറ്റ് 0.5 ആണ്, നമുക്ക് 50% ആയതുകൊണ്ട് 0.5 നമ്മൾ എഴുതി. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ഐ എത്രയാണ്? 12.5 × 1 − t എന്ന് പറയുന്നത് 0.5 പ്ലസ് 1/n എന്ന് പറയുന്നത് 20 × mv 100 − np 75 ഡിവൈഡഡ് ബൈ 1/2 × nv 100 + np 75 ഹോൾ × 100. ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8.57 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിട്ട് വരുന്നത്. ഇത് സിമ്പിൾ പ്രോബ്ലം, പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത, എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് ആ ടേംസ് എടുത്തെഴുതുക, നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 8.57 നമുക്ക് കേടി കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിംഗ് കൂപ്പൺ റേറ്റ് ഓഫ് 14%, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 10%, ഫേസ് വാല്യൂ 100 rupees.
rupees 100. Tax rate 35%. The debentures are redeemed after 5 years at a premium of 10%. Find the KD. Okay. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതാം. ദെൻ നമുക്ക് ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഐ കണ്ടുപിടിക്കണം. ഇവിടെയും എന്ത് തന്നിട്ടില്ല? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. ഫേസ് വാല്യൂ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എത്രയാ ഫേസ് വാല്യൂ? 100 ആണ്. 100-ൻ്റെ എത്രയാണ് കൂപ്പൺ റേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. 100-ൻ്റെ 14%, ദാറ്റ് ഇസ് ഈക്വൽ ടു 14 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ദെൻ അടുത്തെന്താണ് എൻ? എൻ എത്രയാണ്? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years. അപ്പോൾ എൻ എത്രയാണ്? 5 എഴുതി. ദെൻ മെച്യൂരിറ്റി വാല്യൂ എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഈ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. എത്ര ശതമാനം? 10%. അപ്പോൾ അതാണ് മെച്യൂരിറ്റി വാല്യൂല് അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. 100-ൻ്റെ 10% കണ്ടിട്ട് അത് 100-നോടുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ എം വി ഈക്വൽ 100+100-ൻ്റെ 10%. ദാറ്റ് ഇസ് ഈക്വൽ ടു 110. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി വാല്യൂ എത്ര കിട്ടും? 110 കിട്ടും. കൃത്യമായിട്ടോട് പറഞ്ഞതുകൊണ്ട് റിഡീം ചെയ്യണത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ 110 കിട്ടി. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എൻ പി കണ്ടുപിടിക്കണം. എൻ പിക്ക് എന്താ പറഞ്ഞേക്കണത്? ഫ്ലോ ഡിസ്കൗണ്ടും പ്രീമിയം ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിങ് കൂപ്പൺ റേറ്റ് 14%, ഫ്ലോട്ടേഷൻ 10% വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടോ പ്രീമിയോ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. പക്ഷേ എന്ത് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ എൻ പി എന്ന് എഴുതാം. എൻ പി ഇസ് ഈക്വൽ ടു 100. നമ്മൾ ലെസ്സാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ്സാണ് ചെയ്യേണ്ടത്. 100-100-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. അപ്പോൾ എൻ പി 90. ക്ലിയർ ആയില്ലേ? അതായത് ഡിസ്കൗണ്ടും പ്രീമിയം ഒന്നും തന്നിട്ടില്ല, പക്ഷേ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 100-ൻ്റെ 10%, 100-ന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പി എത്ര കിട്ടും? 90 കിട്ടും. ഞാൻ അടുത്തത് ടാക്സ് റേറ്റ് ആണ്. 35% ആണ്, 0.35. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനിലിടാം. എത്ര ഇൻട്രസ്റ്റ്? 14 × 1 − ടാക്സ് റേറ്റ് 0.35 + 1/n എത്രയാണ്? 5 × MV 110 − NP 90 ÷ 1/2 × MV 110 + NP 90 ÷ 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13.10% നമുക്ക് KD ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്, അതായത് രണ്ടിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. റിഡംഷൻ പ്രീമിയത്തിലും അതുപോലെ എൻ പിയിലും നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് KD ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ഏതാണ്ട് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഒരു പ്രോബ്ലമാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിങ് കൂപ്പൺ റേറ്റ് ഓഫ് 14%, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15%, ഫേസ് വാല്യൂ ₹100, ടാക്സ് റേറ്റ് 35%. ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. കാൽക്കുലേറ്റ് KD. നേരത്തേക്കാളും രണ്ട് വ്യത്യാസമുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ മാറ്റം വന്നു, അതുപോലെ നേരത്തെ റിഡംഷൻ പ്രീമിയത്തിലായിരുന്നു, ഇത് ഡിസ്കൗണ്ടിലായിരുന്നു. ഈ രണ്ട് മാറ്റങ്ങളുള്ള ഈ പ്രോബ്ലത്തിൽ നമുക്ക് വേഗം വർക്കൗട്ട് ചെയ്യാം. ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതാം. ഇനി നമുക്ക് ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് നേരത്തെ പോലെ സെയിം തന്നെയാണ്, ഫേസ് വാല്യൂ മാത്രം തന്നിട്ടുള്ള, നമ്പർ തന്നിട്ടില്ല. അപ്പോൾ ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്ര ശതമാനമാണ് കൂപ്പൺ റേറ്റ്? 14%. 100 × 14%, ഇതൊക്കെ ഇക്വൽ ടു 14 കിട്ടി. എൻ എത്രയാണ്? 5 ഇയർ ആണ്. 5 ഇയേഴ്സ് എഴുതി. എം വി, എം വിയിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ റിഡീമബിൾ ആഫ്റ്റർ 5 ഇയേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇത് ഡിസ്കൗണ്ടിലാണ് റിഡംഷൻ നടത്തുന്നത്. നേരത്തെ പ്രീമിയത്തിലായിരുന്നു, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 100-ൽ നിന്ന് 100-ൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 5% ആയത് കുറേ ലെസ് ചെയ്യണം. അപ്പോൾ 100 − 100 × 5% എത്രയാണ്? 95 rupees നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടി, റിഡംഷൻ ഡിസ്കൗണ്ടിലായതുകൊണ്ട്. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എൻ പി കണ്ടുപിടിക്കണം. എൻ പി പ്രീമിയം ഡിസ്കൗണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇഷ്യൂ, പക്ഷേ അതിന് എന്ത് വന്നിട്ടുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫേസ് വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. എൻ പി ഇസ് ഈക്വൽ ടു 100 − 100-ൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15% ആണ്. 100-ൻ്റെ 15% നമ്മൾ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ പി എത്ര കിട്ടും? 85 rupees കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എം ബി എൻ പി കിട്ടി. ടാക്സ് റേറ്റ് എത്രയാണ്? 35% ആണ്. അപ്പോൾ
3 5 അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കണ്ടുപിടിച്ചു ഇക്വേഷനിൽ കൊടുക്കുക 5 പറഞ്ഞാൽ 14 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പോയിൻ്റ് 3 5 പ്ലസ് 1 ബൈ ഇറ്റ് എത്രയാണ് 5 ഇൻറ്റു എം വി 95 മൈനസ് എം പി 85 ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ 2 ഇൻറ്റു എം വി 95 പ്ലസ് എം പി 85 ഹോൾ ഇൻറ്റു 100. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, കെ ഡി ആയിട്ട് കിട്ടുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ ആകെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എം വിയും ശ്രദ്ധിക്കുക, എൻ വിയും ശ്രദ്ധിക്കുക. എം വിന്ന് പറയുകയാണെങ്കിൽ റെഡിയും ചെയ്യുമ്പോൾ നമ്മൾ
സോൾഡ് അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാന്നാണ് പറയുക. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാവാം ഡിസ്കൗണ്ടിലാവാം, ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് തരും, ചിലപ്പോൾ എമൗണ്ട് ആയിട്ട് തന്നെ തരും, അത് നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, എൻ പി കിട്ടി. അപ്പോൾ അത് രണ്ടും കിട്ടിയാൽ നമുക്ക് കയറി ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 5,012% ഓഫ് റുപ്പീസ് 100 അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് റുപ്പീസ് 5%. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്നു 5,012% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 5,000 നമ്പറും തന്നിട്ടുണ്ട്, അതിൻ്റെ ഫേസ് വാല്യൂം തന്നിട്ടുണ്ട്, 12% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്, ഇഷ്യൂ ചെയ്തേക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. ദ കമ്മീഷൻ പേയബിൾ ടു അണ്ടർ റൈറ്റേഴ്സ് ഈസ് റുപ്പീസ് 25,000. അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ, അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യാൻ നമുക്കൊരാൾ ഗ്യാരണ്ടി തരും, അതാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അത് നമ്മുടെ എന്തിനാണ്, നമ്മൾ കമ്മീഷനും ബ്രോക്കറേജൊക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്, 25,000 വന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 50% ആണ്. ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 നമ്മൾ 5 കഴിയുമ്പോൾ റിഡീം ചെയ്യുന്നുണ്ട്. റിഡംഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയായിരിക്കും, പാർലായിരിക്കും നമ്മൾ റിഡംഷൻ നടത്തുന്നതായിട്ട് വരിക. ഫൈൻഡ് കെ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്, റിഡംഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം, KD is equal to I into 1 minus T plus 1 by N into MV minus NP whole divided by 1 by 2 into MV plus NP whole into 100. അതിലേ അതെന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ്, എത്രയാണ് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഫേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്പറും തന്നിട്ടുണ്ട്, പെർ റുപ്പീ ഷെയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിബഞ്ചറിനെ പെർ ഡിബഞ്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്പറിനെ പെർ വാല്യൂണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 5,000 × 100. എന്നിട്ട് അതിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്, 12%. നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തരണം, അതുപോലെ തന്നെ ചെയ്യുക. 5,000 × 100 ഇൻറ്റു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടും, 60,000 കിട്ടി. അപ്പോൾ I is equal to 60,000. നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ലെങ്കിൽ മാത്രം പെർ ഡിബഞ്ചറിൻ്റെ മുകളിൽ കാണാം. നമ്മൾ ഇന്നലെ 100 മുകളിലൊക്കെ കണ്ടിരുന്നു, അതെന്തുകൊണ്ടാണ് അവിടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. ഇവിടെ നമ്പറും തന്നിട്ടുണ്ട്, പെർ ഡിബഞ്ചറിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, ചില ക്വസ്റ്റ്യനിൽ എന്ത് തരും, ഒരു ഡിബഞ്ചറിൻ്റെ റുപ്പീസ് തരും, ചില ക്വസ്റ്റ്യനിൽ ഇതുപോലെ നമ്പറും തരും പെർ ഡിവിഡൻഡും തരും. ദെൻ ചില ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇൻ റുപ്പീസ് ആണ് തരും, നമ്പർ പെർ ഡിവിഡൻറ്റിൻ്റെ കാശൊന്നും തരില്ല, ടോട്ടൽ തരും. ഈ മൂന്ന് കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ആദ്യം എന്ത് വരും, ചിലപ്പോൾ നമുക്ക് നമ്പറൊന്നും തരില്ല, ആകെ ഒരു ഡിബഞ്ചറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കണ്ടാൽ മതി. ചിലതിലെ നമ്പറും ഒരു പെർ ഡിബഞ്ചറിൻ്റെ എമൗണ്ടും തരില്ല, ടോട്ടൽ ഇത്ര രൂപ വിലയുള്ള ഡിബഞ്ചറുണ്ട് എന്ന് പറയും. അപ്പോൾ നേരിട്ടിട്ട് അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണാം. ചില ക്വസ്റ്റ്യനിലെ നമ്പറും തരും പെർ ഡിബഞ്ചറും തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് എൻ എത്രയാണ്, 5 ആണ് റിഡീംഡ് ആഫ്റ്റർ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 5. മെച്യൂരിറ്റി വാല്യൂ, മെച്യൂരിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കണം, പെർ
ഫേസ് വാല്യൂ തന്നെ എടുക്കണം. ഫേസ് വാല്യൂ എത്രയാണ്? 5000 ഇൻറ്റു 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakhs. അപ്പോൾ എം വി എത്രയായിട്ട് എഴുതാം? 5 lakhs ആയിട്ട് എഴുതാം. ദെൻ അടുത്ത എന്താണ് നമ്മൾ എഴുതേണ്ടത്? എൻ പി ആണ് എഴുതേണ്ടത്. എൻ പി എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ്. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ്? 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 lakhs മൈനസ് 5 lakhsൻ്റെ 5%. 5 lakhs എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ വാല്യൂ അതായത് 5000 ഉം 100 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 5 lakhs. അതിൽ നിന്ന് 5 lakhsൻ്റെ 5% ഡിസ്കൗണ്ട് 5% ആയതുകൊണ്ട് നമ്മൾ 5% ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,75,000 കിട്ടും. ദെൻ ആ 4,75,000 എന്ത് കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇവിടെ അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ ഉണ്ട്, അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ്, 25,000. അപ്പോൾ ആ 4,75,000 നിന്ന് എന്ത് കുറയ്ക്കുക? 25,000 കുറച്ചാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 4,50,000 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ എൻ പി ആയിട്ട് വരിക, 4,50,000. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കിട്ടി. ആദ്യം ഡിസ്കൗണ്ട് കുറച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കുറച്ചു? ഫ്ലോട്ടേഷൻ കോസ്റ്റും കുറച്ച്, നമ്മൾ എൻ പി കണ്ടുപിടിച്ചു. അടുത്ത എന്താണ്? ടാക്സ് റേറ്റ് ഉണ്ട്, എത്ര? 50% ആണ്. അത് ഡെസിമലായിട്ട് 0.5 നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കണ്ടുപിടിച്ച് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ഐ എന്ന് പറഞ്ഞാൽ 60,000 × 1 − 0.5, ടാക്സ് റേറ്റ് 0.5 പ്ലസ് 1/n എന്ന് പറയുന്നത് 5 × MV 5 lakhs മൈനസ് എൻ പി 4,50,000 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 × MV 5 lakhs പ്ലസ് എൻ പി 4,50,000 ഹോൾ × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 8.42 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? KD ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, രണ്ട് ഇതോടുകൂടി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിയുകയാണ്. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാം. റിഡീമബിൾ ആണോ ഇറിഡീമബിൾ ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്ക് ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അത് റിഡീമബിൾ, തന്നിട്ടില്ലെങ്കിൽ ഇറിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആയിരിക്കും. എന്നിട്ട് അത് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ആകെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. റിഡീമബിൾ ആണെങ്കിൽ MV എൻ പിയും കണ്ടുപിടിക്കണം. അത് കറക്റ്റായിക്കാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇറിഡീമബിളിൽ എന്ത് വരില്ല? MV വരില്ല, ആകെ NP മാത്രമേ വരുള്ളൂ. അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. NP കാണുമ്പോൾ ആദ്യം ഡിസ്കൗണ്ട് ആണോ അല്ലെങ്കിൽ പ്രീമിയം അങ്ങനെ വരതുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നതെന്ന് വെച്ചാൽ അത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വല്ല ഡിസ്കൗണ്ടോ പ്രീമിയമോ വല്ലതുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് ആ പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇത്ര കാര്യങ്ങളാണ് ആകെ ശ്രദ്ധിക്കാനുള്ളത്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നമുക്കിത് ഈ പ്രോബ്ലം ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ രണ്ട് സബിൽ രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് അങ്ങനെയായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തേക്ക് കടക്കാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 4 എണ്ണമാണ് പഠിക്കേണ്ടത്. അതിൽ സെക്കൻഡ് 1 ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഷോർട്ടായിട്ട് എന്നു പറയാറുണ്ട്, നമ്മൾ KD എന്ന് പറയണമെന്നുണ്ട്, ഇതിനെന്ന് വിളിക്കും? KP എന്ന് വിളിക്കും. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻ. നമുക്കറിയാം പ്രിഫറൻസ് ഷെയർസിന് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻ്റാണ് ഉണ്ടാവുക, വേരിയബിൾ അല്ല, ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻ്റ് ഈസ് പെയ്ഡ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റ് കൊടുത്തിരിക്കണം. അത് പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് അതിൻ്റെ ഓർഡർ. ആദ്യം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, ബാലൻസ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. ഞങ്ങൾക്ക് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? അത് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ആ ഫിക്സഡ് റേറ്റ് എത്രയാണെന്നുള്ളത് ഈ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് നമുക്ക് കണ്ടിട്ടുണ്ട് 12% പ്രിഫറൻസ് ഷെയർ, 8% പ്രിഫറൻസ് ഷെയർസ്, അങ്ങനെ കൃത്യമായിട്ടൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ഫിക്സഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയാണ് ഡിവിഡൻഡ് റേറ്റ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം.
The cost of preference capital is the dividend expected by the preference shareholders. That is cost of preference capital meaning it is the dividend expected by the preference shareholders. Namlo the preference shareholder. Suppose nyanu puri company ningale ende preference share capital purchase cheyadittundengile ningale ennil ninnu expect cheyyunna dividend ne vilikkina perana cost of preference capital. Nyan company ningalana preference shareholders. Appo nyan preference share issue ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയേക്കാണ്. അപ്പൊ അതിന് പകരം നിങ്ങൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. ആ ഡിവിഡൻഡിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്ടഡ് ബൈ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കുള്ള കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ആദ്യത്തെ മൂന്ന് പോയിന്റ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്, മീനിങ് ആ തേർഡ് ഫോർത്ത് പോയിന്റ് ആണ്. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, എന്താണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലിന്റെ മീനിങ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇനി അധികം തിയറി ഇല്ലേ, നമുക്ക് നേരെ എന്തിലേക്ക് പോവാം, ഇക്വേഷനിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ഡിബഞ്ചർ പഠിച്ച പോലെ തന്നെ ഇതിനും രണ്ട് ടൈപ്പ് രണ്ട് സബ് ഹെഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ ദൻ കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഡിബഞ്ചർ പറഞ്ഞാലും തന്നെ ഇതിനും രണ്ട് ടൈപ്പ് വരും, ഇറെഡീമബിളും വരും റെഡീമബിളും വരും. ഇറെഡീമബിൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അത് തിരിച്ചു കൊടുക്കണ്ട, എപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി, നമ്മൾ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മീനിങ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അവിടെ ഡിബഞ്ചർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി, പ്രിഫറൻസ് ഷെയർസ് എന്ന് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എന്താണ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ അവിടെ ഡിബഞ്ചറിന് പഠിച്ചിട്ടുണ്ട്, അതേ സെയിം മീനിങ് തന്നെയാണ് എവിടെയും വരിക. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി ഇറ്റ് കനോട്ട് റീപേ, നമ്മൾ തിരിച്ചു കൊടുക്കില്ല. എന്നാണോ നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കുള്ളൂ. അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, എൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഒരു വിഷം പോലെ നമ്മൾ കെ ഡിക്ക് എന്താ ചെയ്തിരുന്നത്, ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ചെയ്തിരുന്നത്. ഇവിടെ ഐ അല്ല, ഐ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആണ്. അത് ഡിബഞ്ചർ ആയതുകൊണ്ട് നമ്മൾ ഡിബഞ്ചറിന് എന്താ കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ് ക്യാപിറ്റലാണ്, ക്യാപിറ്റലിന് എന്താ കൊടുക്കേണ്ടത്, ഡിവിഡൻഡ്. അപ്പോൾ അവിടെ ഐ ഉപയോഗിച്ചതിന് പകരം ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി, ഡി എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനായി. പക്ഷേ ഇത് നമുക്ക് രണ്ട് ക്യാപിറ്റലുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട് പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡി പി എന്ന് എഴുതും. പി മീൻസ് സ്റ്റാൻഡ്, പി സ്റ്റാൻഡ്സ് ഫോർ പ്രിഫറൻസ് ഷെയർ. ഞാൻ അടുത്തത് നമ്മൾ ഇക്വിറ്റി പഠിക്കുമ്പോൾ അത് തെറ്റരുത്, ഒരു പ്രോബ്ലത്തിന് രണ്ടും വരും, ഡി പിയും വരും, കോസ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയറും വരും, ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും വരും. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിയുടെ അപ്പുറത്ത് നിന്നുകൂടി എഴുതണം, പി എന്ന് എഴുതണം. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അതാണ്, കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു ഹൺഡ്രഡ്. എൻ പി നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ഏതാ നെറ്റ് പ്രൊസീഡ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ട്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് ആക്ച്വലായിട്ട് എത്ര എമൗണ്ട് വന്നു, അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ്. നമ്മൾ ഡിബഞ്ചറിൽ പഠിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെയും ബാധകമാണ്. അതായത് അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിലാവാം, അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അതുപോലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുന്ന, അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എൻ പി, ദാറ്റ് ഈസ് നെറ്റ് പ്രോസിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു ഹൺഡ്രഡ്. നേരത്തെ പഠിച്ച ഇക്വേഷനിലെ ഐക്ക് പകരം എന്തെന്ന് ഉപയോഗിക്കുക, ഡി പി ഉപയോഗിക്കാം. അവിടെ എങ്ങനെയാണോ ഐ കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫേസ് വാല്യൂൻ്റെ മുകളിലെ ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അത് എളുപ്പമാണ്. അപ്പോൾ ഇത്രയ്ക്കാണ്, സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിച്ചാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റല് സിമ്പിളാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, അവിടെ നമ്മൾ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും കണ്ടുപിടിച്ചിരുന്നു. ഏതിലെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചറിൽ ബിഫോർ ടാക്സും ഉണ്ടായിരുന്നു, ആഫ്റ്റർ ടാക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഡിബഞ്ചറിന് മാത്രമേ ടാക്സ് ബെനിഫിറ്റ് ഉള്ളൂ, പ്രിഫറൻസ് ഷെയറിന് ടാക്സ് ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബിഫോർ ടാക്സോ ആഫ്റ്റർ ടാക്സോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ സെപ്പറേറ്റ് ഡെഫിനേഷൻ ഇക്വേഷൻസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു ഹൺഡ്രഡ്. അതിലെ ഡി പി പ്രിഫറൻസ് ഡിവിഡൻ്റ്, എൻ പി നെറ്റ് പ്രോസസ്. ഓക്കെ, ക്ലിയർ. നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി സോൾഡ് 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100. കാൽക്കുലേറ്റ് കെ പി ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ
മൂന്ന് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓഫ് 10%, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഓക്കെ, അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഒരു കമ്പനി എത്രയാ 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിന് 100 rupees വെച്ച് അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആണ്. കെ പി കണ്ടുപിടിക്കണം. അപ്പോൾ മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. ആദ്യം എന്തിന് ചെയ്യാം, അറ്റ് പാറിൽ ചെയ്യാം. അപ്പോൾ സബ് എ എന്ന് വന്നിട്ട് അറ്റ് പാറിൽ എഴുതാം. ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് എഴുതാം, കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അതിൽ ഡി പി എത്രയാണ്, ഡി പി എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് തന്നെ ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്ര ഷെയർസ് ആണുള്ളത്, 10,000 ഷെയർസ്, ഒരു ഷെയറിന് 100 rupees വെച്ച്. അപ്പോൾ 10,000 × 100 × എത്രയാണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, 10% × 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. അപ്പോൾ ഡി പി എത്രയാണ്, 10,000 × 100 × 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. ഞാൻ അടുത്ത് എത്ര എന്താണ് എൻ പി, എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് പ്രോസീഡ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവർക്ക് കിട്ടിയത്. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് സബ് ക്വസ്റ്റ്യൻ 1. അപ്പോൾ അറ്റ് പാറാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ, ഫേസ് വാല്യൂ എത്രയാണ്, 10,000 × 100 ആയ 10 lakh തന്നെയാണ്. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 10 lakh. ഓക്കെ, അപ്പോൾ ഡി പിയും കിട്ടി, എൻ പിയും കിട്ടി. ഡി പി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടുപിടിക്കുക, എൻ പിയും അവിടെ നമ്മൾ എൻ പി കണ്ടുപിടിക്കണം തന്നെ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ലെസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മളത് രണ്ടും കണ്ടുപിടിച്ചു. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ഇക്വേഷനിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡി പി ആയ 1 lakh / 10 lakh × 100. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി, 10% തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടി. കാരണം പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല, ടാക്സൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് 10% തന്നെയാണ് എന്തായിട്ട് കിട്ടുക, അറ്റ് പാർലായതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് 10% തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻ 1 കഴിഞ്ഞു. ദെൻ സബ് ക്വസ്റ്റ്യൻ 2 ചെയ്യാം, അറ്റ് എ പ്രീമിയം ഓഫ് 10%. നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ പ്രീമിയം റേറ്റ് 10% ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതാം, കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡി പിക്ക് യാതൊരു വ്യത്യാസവും വരില്ല. എന്തുകൊണ്ടാണ്, നമ്മളെപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ്. ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ അതൊന്നും അതിനെ ബാധിക്കില്ല. അപ്പോൾ നേരത്തെ ഡി പി തന്നെയാണ് ഇവിടെയും വരിക, ദാറ്റ് ഈസ് 10,000 × 100 × 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. ഡി പി ഇസ് ഈക്വൽ ടു 1 lakh കിട്ടി. ഞാൻ നമുക്ക് എൻ പി കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം എത്ര പെർസെൻറ്റേജ് ആണ്, 10% പ്രീമിയത്തിൽ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, എത്രയാ ഫേസ് വാല്യൂ, 10,000 × 100, 10 lakh പ്ലസ് 10 lakh 10%. 10 lakh എന്ന് പറയുന്നത് 10 lakh 10% 10 lakhനോട് കൂടി ആഡ് ചെയ്യുക പ്രീമിയം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 11 lakh കിട്ടി. ഓക്കെ, അപ്പോൾ എൻ പി എത്രയാണ്, 11 lakhs ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല, ആകെ പ്രീമിയം മാത്രം അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എൻ പി 11 lakhs കിട്ടി. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ഡി പി 1 lakh ഡിവൈഡഡ് ബൈ എൻ പി 11 lakh × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 9.09% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, കെ പി ആയിട്ട് കിട്ടുക. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, 9.09% ആൻസർ കിട്ടും. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ 3 എന്താണ്, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ എന്താ പറയുക നോക്കാം, നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം, കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡി പിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എത്ര തന്നെയാണ്, 10,000 × 100 × 10%, 1 lakh ആൻസർ കിട്ടും. എൻ പിയിലാണ് വ്യത്യാസം വരിക, ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. 10 lakhs − 10 lakhs എത്രയാണ് ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ്, 10% ആണ്. 10 lakhs നിന്ന് 10 lakhs 10% കണ്ടിട്ട് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ പി എത്ര കിട്ടും, 9 lakhs കിട്ടും. ഓക്കെ, വേറെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത് 9 lakhs തന്നെയാണ്, ഡിസ്കൗണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് ആയ 9 lakhs ആണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക. ഇനി ഇക്വേഷനിൽ കൊടുക്കുക, 1 lakh / 9 lakh × 100. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക, 11.11% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, നമ്മുടെ കെ പി ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ. നേരത്തെ പറഞ്ഞു, നമുക്ക് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ പഠിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലെസ്സയും ചെയ്യാം, അത്രയ്ക്കുള്ളതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. ഓക്കെ, അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം, എ കമ്പനി ഇഷ്യൂസ് 20,005% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2 per share. കാൽക്കുലേറ്റ് കെ പി ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓഫ് 10%, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%.
നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ് ഒരു വ്യത്യാസം മാത്രം നേരത്തെ എന്തുണ്ടായിരുന്നില്ല ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞത് എന്താണ് അതായത് ഇഷ്യൂ ചെയ്യുവാൻ നമുക്ക് വന്ന കോസ്റ്റ് അത് തന്നെയാണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അത് എത്രയാ വന്നിരിക്കുന്നത് ഒരു ഷെയറിന് 2 രൂപ വെച്ച് എത്ര മൊത്തം ഷെയറുകളുണ്ട് 20,000 ഷെയർസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക ഒരു ഷെയറിന് 2 രൂപയാണെങ്കിൽ നമ്മൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയായിരിക്കും ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരിക 20,000 × 2 40,000 ആണ് നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വരിക ഇതിലും 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അറ്റ് പാർ അറ്റ് പ്രീമിയം അറ്റ് ഡിസ്കൗണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ആദ്യം സബ് എ എഴുതാം അറ്റ് പാറിന് എഴുതാം ഇക്വേഷൻ എഴുതാം KP = DP/NP×100 ഡി പി കണ്ടുപിടിക്കാം എത്രയാണ് ഫേസ് വാല്യൂ നമ്പറും തന്നിട്ടുണ്ട് പെർ ഷെയർ വാല്യൂം തന്നിട്ടുണ്ട് അപ്പോൾ 20,000 × 100 × എത്രയാണ് ഡിവിഡൻഡ് റേറ്റ് 5% അപ്പോൾ എത്ര കിട്ടും നമുക്ക് 1 lakhs ആണ് നമുക്കതിൻ്റെ ഡിവിഡൻഡ് റേറ്റ് ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുക 20,000 × 100 × 5% നമുക്ക് 1 lakh കിട്ടി ദെൻ എൻ പിയിൽ എന്താണ് അറ്റു പാറിലാണ് ഇഷ്യൂ നടത്തുന്നതാണ് അതാണ് സബ് ക്വസ്റ്റ്യൻ എ അപ്പോൾ അറ്റു പാറിലാണ് അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല പക്ഷെ എന്തുണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് അത് നമ്മൾ ലെസ് ചെയ്യണം അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ് 20,000 - ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഷെയറിന് 2 രൂപ വെച്ച് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണോ 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്യണോ അപ്പോൾ 20,000 × 2 അപ്പോൾ 20 lakhs നിന്ന് 40,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 19,60,000 കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ എന്തായിട്ട് വരിക എൻ പി ആയിട്ട് വരിക ഓക്കെ അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേറെ ഒന്നുമില്ല ഫ്ലോട്ടേഷൻ കോസ്റ്റ് മാത്രമുള്ളൂ അത് കുറച്ചിട്ട് നമ്മൾ എൻ പി കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം DP 1 lakh / NP 19,60,000 × 100 നമുക്ക് എത്ര കിട്ടും 5.10% ആണ് നമുക്ക് KP ആയിട്ട് കിട്ടുക പറ്റു പാറിലാണെങ്കിൽ നമ്മൾ KP കണ്ടുപിടിച്ചു സബ് ക്വസ്റ്റ്യൻ എ കഴിഞ്ഞു ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ ബി ചെയ്യാം എന്താണ് അറ്റ് എ പ്രീമിയം ഓഫ് 10% നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ വരാൻ നോക്കാം ആദ്യം ഇക്വേഷൻ എഴുതാം KP = DP/NP×100 DP യാതൊരു വ്യത്യാസവും നേരത്തെ അതേ എമൗണ്ട് തന്നെ വരും അതായത് 20,000 × 100 × 5% ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh നമുക്ക് ആൻസർ കിട്ടി ദെൻ NP കണ്ടുപിടിക്കണം NPയിൽ ശ്രദ്ധിക്കണം ഡിസ്കൗണ്ട് എന്താ നമ്മുടെ സബ് ക്വസ്റ്റ്യൻ പ്രീമിയത്തിലാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം പ്രീമിയം ആഡ് ചെയ്യണം 20 lakhs + 20 lakhsൻ്റെ പ്രീമിയം റേറ്റ് ആയ 10% 20 lakhs എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാല്യൂ 20 lakhs ആണ് 20,000 ഷെയർസ് 100 രൂപ വെച്ച് അപ്പോൾ നമുക്ക് 20 lakhs കിട്ടി അതിനോടുകൂടി അതിൻ്റെ 10% ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 22 lakhs കിട്ടും ഇനി നമുക്ക് എന്ത് വേണം ഡിസ്കൗണ്ട് പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു അടുത്ത എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് അത് നമ്മൾ ലെസ് ചെയ്യണം അപ്പോൾ 22 lakhs - 20,000 × 2 ഒരു ഷെയറിന് 2 രൂപ വെച്ച് നമ്മൾ ആകെ ഇഷ്യൂ ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 20,000 ആണ് അപ്പോൾ 22 lakhs - 20,000 × 2 അപ്പോൾ 22 lakhs നിന്ന് 40,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 21,60,000 നമുക്ക് NP ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ NP കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം DP = 1 lakh / NP 21,60,000 × 100 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 4.63 അതായത് 4.629 ആണ് കിട്ടുക ഇത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാക്കി 4.63% ആയിട്ട് കണ്ടുപിടിച്ചു ഓക്കെ അപ്പോൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും 4.63 കിട്ടും ക്ലിയർ ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ സി ആൻസർ ചെയ്യാം അതായത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിലാണ് ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5% ആണെങ്കിൽ എന്താണ് KP വരാൻ നോക്കാം ഇക്വേഷൻ എഴുതാം KP = DP/NP×100 DP എത്രയാണ് നേരത്തെ അതേ എമൗണ്ട് തന്നെ 20,000 × 100 × 5% ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh NP നമുക്ക് കണ്ടുപിടിക്കണം എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് നമ്മൾ ഫേസ് വാല്യൂ നിന്നും അത് കുറയ്ക്കണം ആ പെർസെൻറ്റേജ് കുറയ്ക്കണം ഫേസ് വാല്യൂ എത്രയാണ് 20 lakhs - 20 lakhsൻ്റെ 5% ലെസ് ചെയ്യുക ഡിസ്കൗണ്ട് റേറ്റ് 5% ആയിട്ട് അതെത്തിക്കരുത് നേരത്തെ 10% ആയിരുന്നു ഇതിൽ 5% ഉള്ളൂ അപ്പോൾ 20 lakhs - 20 lakhsൻ്റെ 5% ലെസ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 19 lakhs കിട്ടും ഇനി നമ്മളപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു അടുത്ത നമ്മൾ എന്ത് ലെസ് ചെയ്യണം ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യണം അപ്പോൾ 90 lakhs - ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരു ഷെയറിന് 2 രൂപ വെച്ച് അപ്പോൾ 20,000 × 2
അപ്പോൾ നമുക്ക് എത്ര കിട്ടും 18,60,000 ആണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഡി പിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു എൻ പിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക ഡി പി 1 lakh ഡിവൈഡഡ് ബൈ എൻ പി 18,60,000 ഇൻറ്റു 100 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 5.38% കിട്ടും അതായത് 5.376 ആണ് നമുക്ക് കിട്ടുക അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 5.38% കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് 3 സബ് ക്വസ്റ്റ്യൻ്റെയും ആൻസർ അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക അറ്റ് പാറിനേക്കാൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കൂടുതലായിരിക്കും ഏതിന് ഡിസ്കൗണ്ടിലാണെങ്കിൽ അറ്റ് പാറിനേക്കാൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കുറവായിരിക്കും സോറി കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ല കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഡെറ്റ് അങ്ങനെ തന്നെയാട്ടോ വരിക കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കുറവായിരിക്കും പ്രീമിയത്തിലാകുമ്പോൾ ഒന്നും ജസ്റ്റ് പ്രത്യേകിച്ച് കമ്പാരിസൻ്റെ ആവശ്യമില്ല ഒന്നും അറിയാൻ വേണ്ടി മാത്രം അറ്റുപാറിനേക്കാൾ കുറവായിരിക്കും അറ്റ് പ്രീമിയത്തിൽ അറ്റുപാറിനേക്കാൾ കൂടുതലായിരിക്കും അറ്റ് ഡിസ്കൗണ്ടിൽ നമ്മുടെ കോസ്റ്റുകൾ വരിക ഈവൻ ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആണെങ്കിലും ഇങ്ങനെയാണ് വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസിൻ്റെ ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരിക ഇൻ ദ കേസ് ഓഫ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രത്യേകം ശ്രദ്ധിക്കണ്ട ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും പറയണില്ല എൻ്റെ അർത്ഥം എന്താണ് ഈ പ്രിഫറൻസ് ഷെയറുകളൊക്കെ എന്താണ് ഇറിഡീമബിൾ ആണ് ഇപ്പോഴൊന്നും തിരിച്ചു കൊടുക്കേണ്ട എന്നാണോ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് അപ്പോൾ തിരിച്ചു കൊടുക്കാൻ മതി അപ്പോൾ ഇറിഡീമബിൾ ഡിബഞ്ചർ സോറി പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കെ പി ഫൈൻഡ് ഔട്ട് ചെയ്യുക ഓക്കെ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം ജസ്റ്റ് ഇന്നലെ വർക്കൗട്ട് ചെയ്തൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം 8% പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ₹95 ഹാവിംഗ് ദ ഫേസ് വാല്യൂ ഓഫ് ₹100 കാൽക്കുലേറ്റ് കെ പി വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് 105 രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണു 8% ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണു ആദ്യം അത് ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര ₹ ₹95 ₹100 വിലയുള്ള പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ₹95 അത് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം കെ പി കണ്ടുപിടിക്കണം അതൊരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് 105 ഇനി നമ്മൾ നേരത്തെ ₹95 ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലായിരുന്നു അതായത് ₹100 വരെ ഷെയർ 95 ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇനി നമ്മൾ എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് 105 അതായത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്യൂ പ്രൈസ് 105 ആയിട്ട് മാറിയാൽ എന്തായിരിക്കും അതിൻ്റെ ചേഞ്ച് ഉണ്ടാവുക എന്നാണ് നമ്മോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പറയുക ചെയ്യാം ആദ്യം നമുക്ക് എന്ത് സബ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാം ദാറ്റ് ഈസ് ഇഷ്യൂ പ്രൈസ് ഈസ് ₹95 ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ എഴുതാം കെ പി ഇസ് ഈക്വൽ ടു 90 dp ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 അതാണ് ഇക്വേഷനായിട്ട് വരിക അത് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഡി പി കണ്ടുപിടിക്കണം ഡി പി എത്രയാണ് ഡിവിഡൻ്റ് പെർസെൻറ്റേജ് 8% ആണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത് അത് എന്തിൻ്റെ മുകളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്യൂ പ്രൈസിൻ്റെ മുകളിലല്ല എന്തിൻ്റെ മുകളിലാണ് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് നമ്മൾ ഡിവിഡൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഡി പി സിക്വൽ ടു ഫേസ് വാല്യൂ എത്രയാണ് 100 × 8% ദാറ്റ് ഇസ് ഈക്വൽ ടു 8 നമുക്ക് ഡി പി ആയിട്ട് കിട്ടും അടുത്തെന്ത് കണ്ടുപിടിക്കണം എൻ പി കണ്ടുപിടിക്കണം നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് എത്ര രൂപയാണ് എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടത് 95 അപ്പോൾ അതാണ് എൻ പി ആയിട്ട് വരിക എൻ പി സിക്വൽ ടു 95 അപ്പോൾ നമുക്ക് രണ്ട് ടേംസും കണ്ടുപിടിച്ചു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക ഡി പി എന്ന് പറയുന്നത് 8 ÷ NP 95 × 100 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 8.42% ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഇഷ്യൂ പ്രൈസ് 95 ആണെങ്കിൽ അതായത് ഇഷ്യൂ ഡിസ്കൗണ്ടിലാണെങ്കിൽ നമുക്ക് വരുന്ന കെ പി എത്രയായിരിക്കും 8.42 അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇഷ്യൂ പ്രൈസ് 105 ആണെങ്കിൽ അതിൻ്റെ കെ പി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം സബ് ക്വസ്റ്റ്യൻ കൊടുക്കുക സബ് ഹെഡിങ് കൊടുക്കുക ബി എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ പ്രൈസ് 105 ആണെങ്കിൽ അപ്പോൾ ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് 105 ഇക്വേഷൻ എഴുതുക ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 ഡി പി എത്രയാണ് ഡി പിക്ക് യാതൊരു വ്യത്യാസമില്ല ഫേസ് വാല്യൂൻ്റെ മുകളിൽ തന്നെ ഡി പി കാണാം 100 × 8% ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ആണ് യാതൊരു വ്യത്യാസമില്ല എന്ത് മാറി എൻ പി മാറി നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത് 105 ഇഷ്യൂ ചെയ്യുന്നത് എൻ പി ഇസ് ഈക്വൽ ടു 105 അപ്പോൾ ഡി പിയും കിട്ടി എൻ പിയും കിട്ടി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക ഡി പി എത്രയാണ് 8 ÷ 105 × 100 അതാണ് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 7.62% കിട്ടും അതായത് 7.619 ആണ് കിട്ടുക അത് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 7.62 എന്ന് കിട്ടും അപ്പോൾ എന്തായി നേരത്തെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എത്രയായിരുന്നു കെ പി വന്നത് 8.42 ആണ് അപ്പോൾ അതിനേക്കാൾ കുറവാണ് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ 7.62 ആണ് നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് സോറി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിട്ട്
വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് രണ്ടേ രണ്ട് ഐറ്റംസ് കണ്ടുപിടിക്കേണ്ടത്. എൻ പി കണ്ടുപിടിക്കുക, ഡി പി കണ്ടുപിടിച്ച് നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലെ കണ്ടുപിടിക്കാം ഇഫ് ഇറ്റ് ഈസ് എ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ. നമ്മൾ ഡിബഞ്ചറിൽ പഠിച്ചോണം തന്നെ ഇതിനും റെഡീമബിൾ ഉണ്ട്, ഇറെഡീമബിൾ ഉണ്ട്. അതിൽ ഇറെഡീമബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോണത് റെഡീമബിൾ ആണ്. അതേപോലെ തന്നെയാണ് ഡിബഞ്ചറിൻ്റെ പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചോണം തന്നെ അതിൻ്റെ പ്ലേസിൽ എന്ത് ഉപയോഗിച്ചാൽ മതി, ഡി പി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. റെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്താണെന്നറിയാലോ, മെച്ചൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് തന്നെയുള്ളൂ. ഇക്വേഷൻ നോക്കാം. കെ പി ഇസ് ഈക്വൽ ടു ഡി പി പ്ലസ് 1/n ഇൻറ്റു എം വി മൈനസ് എൻ പി ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം വി പ്ലസ് എൻ പി ഇൻറ്റു 100. ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിൻ്റെ പഠിച്ചതിൻ്റെ ഐ മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, ഡി പി ആക്കിയാൽ മതി. ഡി പി എന്താണ്, ഡിവിഡൻ്റ് പെർ ഷെയർ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. അതുപോലെ തന്നെയാണ് ഫേസ് വാല്യൂൻ്റെ മുകളിൽ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഡി പി കിട്ടും. വേറെ എം വി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ദ മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ റിഡംഷൻ പീരീഡ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. എം വി നമ്മൾ നേരത്തെ ഡെപ്റ്റിനെ കണ്ടുപിടിച്ചോണം തന്നെ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ എത്ര എമൗണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് എം വി. അത് വേണമെങ്കിൽ അറ്റ് പാറാവാം, അറ്റ് പ്രീമിയം ആവാം, അറ്റ് ഡിസ്കൗണ്ട് ആവാം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അറ്റ് പാറിൽ തന്നെ എടുക്കുക. ദെൻ എൻ പി, എൻ പി നമുക്കറിയാം നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കയ്യിൽ കിട്ടുന്നത്, അത് മേ ബി അറ്റ് പാറാവാം, ഡിസ്കൗണ്ട് ആവാം, പ്രീമിയം ആവാം. ഇപ്പോൾ അറ്റുപാറാണെങ്കിൽ ഫേസ് വാല്യൂ, പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻ പി കണ്ടുപിടിക്കുമ്പോൾ എന്തുകൂടി നോക്കണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുണ്ടെങ്കിൽ അതും ലെസ് ചെയ്ത ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, എൻ പി ആയിട്ട് കിട്ടുക. പിന്നെ വേറൊന്നുമില്ല, നമ്മൾ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, എ കമ്പനി ഇഷ്യൂസ് 1,007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 അറ്റ് എ പ്രീമിയം ഓഫ് 10% റെഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് പാർ. അപ്പോൾ ഒരു കമ്പനി ഇഷ്യൂ ചെയ്തേക്കണോ, അത് നമ്മളോട് കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കെ പി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇക്വേഷൻ എഴുതി, കെ പി ഇസ് ഈക്വൽ ടു ഡി പി പ്ലസ് 1/n ഇൻറ്റു എം വി മൈനസ് എൻ പി ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം വി പ്ലസ് എൻ പി ഇൻറ്റു 100. നമുക്ക് ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഡി പി കണ്ടുപിടിക്കണം. ഡി പി കിട്ടുന്നത് ഫേസ് വാല്യൂൻ്റെ മുകളിൽ. ഫേസ് വാല്യൂ എത്രയാണ്, നമ്പറും പെർ ഷെയറും തന്നിട്ടുണ്ട്. 1,000 × 100 ഇൻറ്റു എത്രയാണ് ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ്, 7%. ദാറ്റ് ഇസ് ഈക്വൽ ടു 7,000 നമുക്ക് കിട്ടി. അപ്പോൾ ഡി പി നമുക്ക് 7,000 കിട്ടി. എൻ എത്രയാണ്, എത്ര കൊല്ലത്തേക്കാണ്, 5 years. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 5. മെച്യൂരിറ്റി വാല്യൂ എങ്ങനെ മെച്യൂർ, റെഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് പാർ എന്ന് പറഞ്ഞാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെയാണ് നമ്മൾ മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് വരിക. ഫേസ് വാല്യൂ എത്രയാണ്, 1 lakh ആണ് വരിക. അതായത് 1,000 × 100 നമ്പറിനെ പെർ ഷെയർ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 lakh കിട്ടും. ദെൻ അടുത്തത് എൻ പി ആണ്. എൻ പി എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10% ആണ്. 10% പ്രീമിയം ആണ്. പ്രീമിയം ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഫേസ് വാല്യൂടെ മുകളിൽ 10% കണ്ട് അത് ഫേസ് വാല്യൂടെ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 lakh + 1 lakh 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,10,000 നമുക്ക് എൻ പി കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. എം പിയും എൻ പിയും കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെച്യൂരിറ്റി റിഡംഷൻ പ്രത്യേകിച്ചൊന്നും പറയാത്തതു അല്ല, അറ്റ് പാർലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാല്യൂ എടുത്തു, എൻ പിക്ക് പ്രീമിയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രീമിയം ആഡ് ചെയ്ത് മാത്രം മതി, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം എന്താണ് ഡി പി എത്രയാ, 7,000 + 1/n 5 years ആണ്. അപ്പോൾ 5 × എം വി എത്രയാണ്, 1 lakh - എൻ പി 1,10,000 ഡിവൈഡഡ് ബൈ 1/2 × 1 lakh + 1,10,000 × 100. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ മുകളിലെ 1/5 × 1 lakh - 1,10,000 ആണ്. അതായത് 1 lakh എന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കണത്, 1,10,000 ലെസ് ചെയ്യണത്. അപ്പോൾ എന്ത് വരും, ഇതിനാ ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കുന്നത്, അപ്പോൾ നെഗറ്റീവ് ചിഹ്നം വരും. അത് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ
തെറ്റും. ഇത്രയും നേരം നമ്മൾ അത് ഡിബഞ്ചറിലായാലും ശരി പ്രിഫറൻസ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫിഗേഴ്സ് വന്നിട്ടില്ല. എപ്പോഴും മെച്യൂരിറ്റി വാല്യൂ വലുതും എൻ പി ചെറുതായിട്ടാണ് വരാറ്. ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. മെച്യൂരിറ്റി വാല്യൂ ചെറുതും എൻ പി വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ ചേർത്തിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ചിഹ്നം വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ വരിക, 1/5 × 1 lakh ൽ നിന്ന് 1,10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -10,000 കിട്ടും. അതായത് -10,000 / 5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. -10,000 / 5 എത്രയാണ്? 2,000 കിട്ടും. -2,000 ആണ് കിട്ടുക. അപ്പോൾ 7,000 - 2,000 ആണ് നമുക്ക് കിട്ടുക. ശ്രദ്ധിക്കേണ്ടത് ഏത് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു പ്രോബ്ലമാണ് ആ നെഗറ്റീവ് വരുന്നത് കൊണ്ട്. അതായത് 1 lakh ൽ നിന്ന് 1,10,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് -10,000 ആണ് കിട്ടുക. അപ്പോൾ 1/5 × -10,000 ആണ്. അപ്പോൾ 10,000 / 5 എന്ന് പറയുമ്പോൾ 2,000 ആണ്. അപ്പോൾ -2,000 വരും. അപ്പോൾ 7,000 + -2,000 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? 7,000 - 2,000 നമുക്ക് 5,000 ആണ് കിട്ടുക. ദെൻ താഴത്തെ കുഴപ്പമില്ല. 1/2 × 1 lakh 1,10,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,10,000 കിട്ടും. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യുമ്പോൾ എത്രയാണ് കെ പി കിട്ടുക? 4.76% നമുക്ക് കെ പി ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ ഇതിന് ആ ഒരു പ്രത്യേകത ഉള്ള ഒരു പ്രോബ്ലമാണ്. നെഗറ്റീവ് ചിഹ്നം വരും. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് റെഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം ഓഫ് 5%. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2 per share. കമ്പ്യൂട്ട് കെ പി. അതായത് ഒരു കമ്പനി 10,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അത് 10% ആണ് ഡിവിഡൻഡ് റേറ്റ്, 100 each ആണ്. റെഡീമബിൾ ആഫ്റ്റർ 10 years ആണ്. റിഡംഷൻ എത്രയാണ്? പ്രീമിയത്തിലാണ്. 5% ആണ് പ്രീമിയത്തിൽ. റിഡംഷൻ ആണ് പ്രീമിയത്തിലെ. അത് അവിടെ പറഞ്ഞല്ലോ, റെഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം. നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് റെഡീം ചെയ്യുന്നു. അത് അറ്റ് എ പ്രീമിയം ഓഫ് 5% ആണ്. ദെൻ അതിൽ വേറെ വന്നിരുന്നത് കോസ്റ്റ് ഓഫ് ഇഷ്യൂ എത്രയാണ്? 2 per share ആണെന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2 per share. അപ്പോൾ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു? കെ പി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കെ പി യുടെ ഇക്വേഷൻ എഴുതുക. കെ പി ഈസ് ഈക്വൽ ടു ഡി പി പ്ലസ് 1/N · MV - NP ഡിവൈഡഡ് ബൈ 1/2 × MV + NP whole × 100. നമുക്ക് ഡി പി എത്രയാണ്? ഡി പി ആദ്യം കണ്ടുപിടിക്കണം. 10,000 × 100 × 10%. അതായത് നമ്പർ ഓഫ് ഷെയർസും തന്നിട്ടുണ്ട്, പെർ ഷെയർ പെർ ഷെയർ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ 10,000 × 100 × 100% എന്ന് പറയുന്നത് ഡിവിഡൻഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 10,000 നമുക്ക് എത്ര കിട്ടും? 1 lakh ആണ് അതിൻ്റെ 10% ആയിട്ട് കിട്ടുക. അപ്പോൾ ഡി പി ഇസ് ഈക്വൽ ടു 1 lakh. ദെൻ എൻ എത്രയാണ്? എത്ര കൊല്ലത്തേക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നത്? 10 years. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 10. ദെൻ എം വി എത്രയാണ്? മെച്യൂരിറ്റി എങ്ങനെ നടത്തുന്നത്? മെച്യൂരിറ്റി വാല്യൂ എന്താണ് റിഡംഷൻ നടത്തുന്നത്? അറ്റ് എ പ്രീമിയം ഓഫ് 5% ആണ്. ഇപ്പോൾ മെച്യൂരിറ്റി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ്? 10 lakh ആണ്. നമ്മുടെ ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് മെച്യൂരിറ്റി ചെയ്യുന്നത്. പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ 5% കാണുക. ഫേസ് വാല്യൂ എത്രയാണ്? 10 lakhs + 10 lakhs 5%. 10 lakhs എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? നമ്പറിന് ഫേസ് വാല്യൂ ഉണ്ട്, ഈ പെർ ഷെയർ വാല്യൂ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 10 lakh കിട്ടി. അതിൻ്റെ 5% ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,50,000 നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ എം വി ഈസ് ഈക്വൽ ടു 10,50,000. ദെൻ അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എൻ പി കണ്ടുപിടിക്കണം. എൻ പി ഇഷ്യൂ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അറ്റു പാർലമെൻറ്റായിരിക്കും. അത് പതിവ് വെച്ച് ചെയ്താൽ മതി. പക്ഷേ എന്ത് വന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ഇഷ്യൂ വന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഷെയറിന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2 per share. ഒരു ഷെയറിന് 2 രൂപ വെച്ച്. ഇതുപോലെ ഒരു പെർ ഷെയർ നമ്മൾ ഇന്നലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫേസ് വാല്യൂവിൽ നിന്ന് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യാം. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 10 lakhs - 10,000 × 2. ഒരു ഷെയറിന് 2 രൂപ വെച്ച്. എത്ര ഷെയർസ് ഉണ്ട്? 10,000 shares ഉണ്ട്. അപ്പോൾ 10 lakhs നിന്ന് 20,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,80,000 ആണ് നമുക്ക് എൻ പി ആയിട്ട് കിട്ടുക.
then வேற பிரத்யேகിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ എംവി യിലും അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് എൻപി യിലും അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് എംവി യിലെ അഡ്ജസ്റ്റ്മെന്റ് പ്രീമിയം അഡ്ജസ്റ്റ്മെന്റും എൻപി യിലെ ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓക്കേ ഇനി ഇക്വേഷനിൽ കൊടുക്കുക ഡിപി എന്ന് പറയുന്നത് 1 ലക്ഷം പ്ലസ് 1 ബൈ n 10 ആണ് ഇൻടു എംവി 10 ലക്ഷം 50000 മൈനസ് എൻപി 9,80,000 whole divided by 1 by 2 into 10,50,000 plus 9,80,000 that is equal to 10.54% ആണ് നമ്മുടെ KPI ആയിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നേരത്തെ പോലെ മൈനസ് ഫിഗർ ഒന്നും വരുന്നില്ല ഇക്വേഷനിൽ ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ KPI എത്രയാണ് കണ്ടുപിടിച്ചോ 10.54 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു ഓക്കേ അടുത്തത് ക്വസ്റ്റ്യൻ വായിക്കാം എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് 1,010% പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് റെഡീമബിൾ ആഫ്റ്റർ 10 ഇയേഴ്സ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് റുപ്പീസ് 2% കാൽക്കുലേറ്റ് കെ പി അതായത് നേരത്തെ പോലെ തന്നെ പക്ഷേ റിഡംഷന് പ്രീമിയം ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രം ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത് വേറൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഈ നോക്കാം വർക്കൗട്ട് ചെയ്യാം ഇക്വേഷൻ എഴുതാം കെ പി സിക്കൽ ടു ഡി പി പ്ലസ് 1/n ഇൻറ്റു എം വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം വി പ്ലസ് എൻ പി ഇൻറ്റു 100 ഇനി എന്താണ് ഇനി ഡി പി നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം ഡി പി എത്രയാണ് 10% ആണ് ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പെർസെൻറ്റേജ് അപ്പോൾ എത്ര ഷെയർസ് ഉണ്ട് 1000 ഷെയർസ് 100 വെച്ച് അപ്പോൾ 1,000 × 100 × 10% ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 നമുക്ക് ഡി പി കിട്ടി അപ്പോൾ നമ്പറിനെ പെർ ഷെയർ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 10,000 കിട്ടും ദെൻ എൻ എന്ന് പറയുന്നത് റിഡംഷൻ എത്രയാണ് 10 ഇയർ ആണ് അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 10 ദെൻ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയാത്തത് കൊണ്ട് എന്തെന്നായിരിക്കും ഫേസ് വാല്യൂ തന്നെയായിരിക്കും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1,000 × 100 1 lakh ആണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് വരിക വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് 1 നമ്പറിനെ പെർ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് ആയ 1 lakh ആണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് വരിക ഞാൻ അടുത്ത എൻ പി കണ്ടുപിടിക്കണം എൻ പിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് പ്രീമിയം ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എന്താണുള്ളത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് അത് 2% ആണ് അപ്പോൾ ഫേസ് വാല്യൂൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് പ്രീമിയം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നേരിട്ടിട്ട് ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് കാണാം 2% കണ്ടിട്ട് അത് ഫേസ് വാല്യൂ നിന്ന് ലെസ് ചെയ്യാം ദാറ്റ് എൻ പി ഇസ് ഈക്വൽ ടു 1 lakh മൈനസ് 1 lakh 2% ദാറ്റ് ഇസ് ഈക്വൽ ടു 98,000 ആണ് നമുക്ക് എൻ പി ആയിട്ട് കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു മെച്യൂരിറ്റി വാല്യൂവിന് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്തിനു മാത്രമുള്ള എൻ പിക്ക് മാത്രം ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് പെർസെൻറ്റേജ് കണ്ടിട്ട് ലെസ് ചെയ്യാം ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി പി എന്ന് പറയുന്നത് 10,000 പ്ലസ് 1/n എന്ന് പറയുന്നത് 10 × എം വി 1 lakh മൈനസ് എൻ പി 98,000 ഡിവൈഡഡ് ബൈ 1/2 × 1 lakh പ്ലസ് 98,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 10.30 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കെ പി ഇസ് ഈക്വൽ ടു 10.30% നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻ അപ്പോളോ ലിമിറ്റഡ് ഇഷ്യൂസ് 1,009% പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് റെഡീമബിൾ ആഫ്റ്റർ 5 ഇയേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10% കാൽക്കുലേറ്റ് കെ പി അപ്പോൾ ആദ്യം ആകെ റിഡംഷൻ്റെ പ്രീമിയം അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമുള്ള വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു സിമ്പിൾ പ്രോബ്ലമാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഇക്വേഷൻ എഴുതി അതേതിനെ നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കാം ഡി പി എത്രയാണ് എത്രയാണ് ഫേസ് വാല്യൂ നമ്പറിനെ തന്നിരിക്കുന്നത് 1,000 × 100 × 9% 1,000 മുകളിലെ 100 മൾട്ടിപ്ലൈ ചെയ്യുക നമ്പറും ഫേസ് വാല്യൂ നമ്മൾ പെർ ഷെയർ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ഡിവിഡൻഡ് റേറ്റ് ആയി 9% കണ്ടുപിടിക്കുക ദാറ്റ് ഇസ് ഈക്വൽ ടു 9,000 എൻ എത്രയാണ് 5 ഇയേഴ്സ് ആണ് മെച്യൂരിറ്റി റിഡംഷൻ പീരീഡ് 5 ആണ് അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 5 ദെൻ മെച്യൂരിറ്റി വാല്യൂ മെച്യൂരിറ്റി എങ്ങനെയാണ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രീമിയം ആയതുകൊണ്ട് ആഡ് ചെയ്യണം ഫേസ് വാല്യൂൻ്റെ മുകളിൽ 10% കണ്ടിട്ട് ആഡ് ചെയ്യാം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1,000 × 100 1 lakh പ്ലസ് 1 lakh 10% ദാറ്റ് ഇസ് ഈക്വൽ ടു 1,10,000 ആണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ കിട്ടുക എൻ പി ഇഷ്യൂവിന് വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിനും ഡിസ്കൗണ്ട് പ്രീമിയം ഒന്നും പറഞ്ഞിട്ടില്ല ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലാതാനും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട ഫേസ് വാല്യൂ തന്നെയാണ് എൻ പി ആയിട്ട് വരിക എൻ പി ഇസ് ഈക്വൽ ടു 1 lakh അപ്പോൾ നമുക്ക് എല്ലാതും കിട്ടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി പി എന്ന് പറയുന്നത് 9,000 പ്ലസ് 1/n എന്ന് പറയുന്നത് 5 × എം വി 1,10,000 മൈനസ് 1 എൻ പി എന്ന് പറയുന്നത് 1 lakh ഡിവൈഡഡ് ബൈ 1/2 × 1,10,000 പ്ലസ് 1 lakh
ഹോൾ ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.48, അതായത് 10.476 ആണ്. റൗണ്ട് ചെയ്യുമ്പോൾ 10.48% ആണ് നമുക്ക് കെ പി ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല. ഞാൻ ഡിബഞ്ചറിൽ പറഞ്ഞോണം തന്നെ ആകെ രണ്ട് ഫിഗേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എം ബിയും എൻ ടിയും ചെയ്യുമ്പോൾ കറക്റ്റ് ആയാൽ നമുക്ക് തെറ്റുകൂടാണ്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 1,000 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. കോസ്റ്റ് ഓഫ് റേസിംഗ് ദ ക്യാപിറ്റൽ ഈസ് ₹2,000. കാൽക്കുലേറ്റ് കെ പി ആണ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1,000 ഷെയർസ് ആണുള്ളത്, ₹100 ഈച്ച്. അതിന് 10% ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ്, അത് 2,000 വന്നിട്ടുണ്ട്. റിഡംഷൻ പീരീഡ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കുന്നു ഇത്? ഇത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റിഡംഷൻ പീരീഡ് തന്നാലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റിഡീമബിൾ പ്രിഫറൻഷ്യൽ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇത് റിഡംഷൻ പീരീഡ് തരാത്തത് കൊണ്ട് അതെന്ത് പ്രിഫറൻഷ്യൽ ആയിരിക്കും? ഇറിഡീമബിൾ പ്രിഫറൻഷ്യൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയില്ല റിഡീമബിളാണ് ഇറിഡീമബിളാണ് കൃത്യമായിട്ട് പറയുന്നുണ്ടാവില്ല. നമ്മൾ കണ്ടുപിടിക്കണം റിഡംഷൻ പീരീഡ് തന്നിട്ടുണ്ട് ഇല്ലെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യുന്നത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആദ്യം കെ പി ഇക്വേഷൻ എഴുതാം. കെ പി ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അതായത് നമുക്ക് ഡി പി കണ്ടുപിടിക്കാം. എത്രയാണ് ഡിവിഡൻറ്റ്? 10% ആണ് ഡിവിഡൻറ്റ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായാലും നമ്മൾ ഡിവിഡൻറ്റ് കാൽക്കുലേഷൻ എന്തിൻ്റെ മുകളിലാണ്? ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി പി ഈസ് ഈക്വൽ ടു 1,000 × എത്ര ഫേസ് വാല്യൂ ഇൻറ്റു 100 × എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻറ്റ്? 10%. ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000. അതിനടുത്തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? നമുക്ക് ഇത് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയ ക്യാഷ് എത്രയാണ് നമ്മൾ നോക്കണം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, ഫേസ് വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യണം. ഫേസ് വാല്യൂ എത്രയാണ്? 1,000 ഉം 100ഉം 1,000 ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിന് 100 രൂപ വെച്ച്. അപ്പോൾ എത്രയാണ്? 1,00,000. 1,00,000 മൈനസ് 1,00,000 ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയ 5%. 1,00,000 മൈനസ് 1,00,000 5%, ദാറ്റ്സ് ഈക്വൽ ടു 95,000. കഴിഞ്ഞിട്ടില്ല, ഡിസ്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ക്വസ്റ്റ്യനിലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്, 2,000 രൂപീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 95,000 മൈനസ് 2,000, അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 93,000 ആണ് നമുക്ക് ആക്ച്വൽ എൻ പി കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡി പിയും കണ്ടുപിടിച്ചു, എൻ പിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ഡി പി എന്ന് പറഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ, എൻ പി എന്ന് പറഞ്ഞാൽ 93,000 × 100. ദാറ്റ് ഇസ് ഈക്വൽ ടു 10.75%. നമുക്ക് എന്ത് കിട്ടും? കെ പി ആയിട്ട് കിട്ടും. ഓക്കെ, ഓർമ്മ ഒന്നും ഞാൻ വിചാരിക്കുന്നു ഇത് റിഡീമബിൾ പ്രിഫറൻഷ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് കെ പി 10.75% നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ₹100 ആൻഡ് റിയലൈസ് 95% പെർ ഡിബഞ്ചർ. ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം ഓഫ് 10%. ടാക്സ് റേറ്റ് 50%. അതായത് ഇത് നമ്മൾ നേരത്തെ പഠിച്ച കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിനെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ അവർ റിയലൈസ് ചെയ്തത് 95 ആണ്. അതായത് അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. 100 രൂപ വിലയുള്ളത് ഇഷ്യൂ ചെയ്തേക്കുന്നത് 95 രൂപീസിനാണ്. ഞാൻ റിഡംഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് പറയുന്നത്? റിഡീമബിൾ പ്രിഫറൻസ് സോറി ഡിബഞ്ചറിൻ്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം ഓഫ് 10%. റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്തേക്കേണ്ട ഡിസ്കൗണ്ടിലുമാണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടില്ല, ഓൾറെഡി കുറച്ച് എമൗണ്ട് നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. റിഡംഷൻ പ്രീമിയത്തിലാണ്. അപ്ലിക്കബിൾ ആയ ടാക്സ് റേറ്റ് 50% ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റിഡീമബിൾ ഡിബഞ്ചറിൻ്റെ ആഫ്റ്റർ ടാക്സിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
Then the second question is, why limited issues preference shares of face value of rupees 100 each carrying 14% dividend and realized rupees 92 per share? The shares are repayable after 12 years at par. Appo avadum endaniyana redeemable preference share. The randamtha question endana KP aanu kandupidikkanathu. The cost of preference share aanu kandupidikkanathu. Adum redeemable thanneyanu. Karanam redemption period thannittunde 12 years aanu. And issue cheyidekkanathu endilana 100 rupees velayulla preference share issue cheyidekkanathu 92 rupees aanu. Adum endilaniyana discount aanu issue cheyidekkanathu. Then 14% dividend kodukkanathayittunde. Redemption period nu parayunnathu 12 years aanu. Redemption nadathunnathu at par aanu. Appo idu ithrakku adana ingane rendu question undu. Paayitha question nammal endu kandupidikkanam? KD kandupidikkanam. Rendamtha question le KP kandupidikkanam. Rendum redeemable aanu. Then ആദ്യത്തെ tax rate തന്നതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്? ആഫ്റ്റർ ടാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കെ ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഐ ഇൻറ്റു വൺ മൈനസ് ടി പ്ലസ് വൺ ബൈ എൻ ഇൻറ്റു എം വി മൈനസ് എൻ പി ഹോൾ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഇൻറ്റു എം വി പ്ലസ് എൻ പി ഹോൾ ഇൻറ്റു ഹൺഡ്രഡ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇക്വേഷൻ ഫുള്ളും എടുത്ത് എഴുതാം. ഇനി നമുക്ക് ഓരോ ടേംസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഐ കണ്ടുപിടിക്കണം. എത്രയാണ് ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ 100 ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഷെയേഴ്സ് ഒന്നും ഡിബഞ്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫേസ് വാല്യൂൻ്റെ മുകളിൽ കണ്ടുപിടിച്ചാൽ മതി. ഫേസ് വാല്യൂ 100, അതിൻ്റെ ഇൻട്രസ്റ്റിന് പെർസെൻറ്റേജ് എത്രയാണ്? 12%. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 12%. ദാറ്റ് ഇസ് ഈക്വൽ ടു 12 കിട്ടി. ദൻ അടുത്തെന്താണ്? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തെറ്റിക്കരുത്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ആൻസർ ചെയ്യുന്നത്. അതിൻ്റെ റിഡംഷൻ പീരീഡ് എത്രയാണ്? 10 ഇയേഴ്സ് ആണ്. അപ്പോൾ എന്താണ്? എൻ ഇസ് ഈക്വൽ ടു 10 എഴുതി. അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഒരു എം വി കണ്ടുപിടിക്കണം. മെച്യൂരിറ്റി വാല്യൂ എങ്ങനെയാണ് റിഡംഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റെഡീമബിൾ ആഫ്റ്റർ 10 ഇയേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. റിഡംഷൻ നടത്തുന്നത് 10%. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രീമിയം 10% പ്രീമിയത്തിലാണ്. പ്രീമിയം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 100 + 100 10%. അപ്പോൾ എത്ര കിട്ടും? 110 rupees ആണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ എം വി കിട്ടി, മെച്യൂരിറ്റി വാല്യൂ 110 കിട്ടി. ഇതിന് അടുത്ത് എന്താണ്? എൻ പി. എൻ പി കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതായത് 100 rupees വിലയുള്ള ഡിബഞ്ചർ ആണ്. പക്ഷേ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? 95 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ പി എത്രയാണ്? 95 ആണ്. ടാക്സ് റേറ്റ് 50% ആണ്. അപ്പോൾ 0.5 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എഴുതി. അതിൽ മെച്യൂരിറ്റി വാല്യൂ മാത്രം പ്രീമിയത്തിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ള ആൻസറുകളാണ്. നമ്മൾ ഓരോന്ന് കൊടുക്കുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ 12 × 1 − 0.5 + 1/n എന്ന് പറയുന്നത് 10 × MV 110 − 95 / 1/2 × 110 + 95 / 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.31% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? KD ആയിട്ട് കിട്ടുക. ഓക്കെ, അത് കൃത്യമായിട്ട് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഇല്ലാണ്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് എത്ര കിട്ടും? 7.31% നമുക്ക് KD കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് KP കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. KP കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. അതും റെഡീമബിൾ തന്നെയാണ്. പക്ഷേ എന്തിൻ്റെ ആവശ്യമില്ല? ടാക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ DP + 1/N × MV − NP / 1/2 × MV + NP / 100. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. DP ആദ്യം കണ്ടുപിടിക്കണം. DP എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്രയാണ് ഡിവിഡൻ്റിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്? 14% ആണ്. അപ്പോൾ നമ്മൾ 100 14% കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് ഈക്വൽ ടു 14 തന്നെ. ദെൻ പ്രിഫറൻസ് ചെയ്യാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിഡംഷൻ പീരീഡ് എത്രയാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ എൻ ഇസ് ഈക്വൽ ടു 12 എന്ന് എഴുതി. ദെൻ MV എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിഡീമബിൾ ആഫ്റ്റർ 12, റീപേയബിൾ ആഫ്റ്റർ 12 ഇയേഴ്സ് അറ്റ് പാർ. അറ്റ് പാറിലാണ് ഫേസ് വാല്യൂവിൽ തന്നെയാണ് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ MV എത്ര തന്നെയാണ്? ഫേസ് വാല്യൂ ആയ 100 rupees തന്നെ.
ദെൻ എൻ പി അവിടെയും അതും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം 100 രൂപ വിലയുള്ള പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് 92 റുപ്പീസിനാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 92 റുപ്പീസാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 92. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ടുകൊടുക്കാം. ഡി പി എന്ന് പറഞ്ഞാൽ 14 × 100 − 92 / 1/2 × 100 + 92 whole × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15.28 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? കെ പി ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും കണ്ടുപിടിച്ച്. നമ്മളോട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്നിട്ട് ഡിബഞ്ചറിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു, പ്രിഫറൻസ് ഷെയറിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കെ ഡി എത്ര കണ്ടുപിടിച്ചു? 7.31 കണ്ടുപിടിച്ചു. കെ പി എത്ര കണ്ടുപിടിച്ചു? 15.28 ഫൈൻഡ് ഔട്ട് ചെയ്ത് പറ്റും. ഓക്കെ, താങ്ക് യു.